أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت بالله حق جهاده وتركتهم من المحجة والمواقع فأعطاك الله شغلك وجزاك الله ما هو أهله فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. أما بعد، الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ അള്ളാഹു തആല കരുതുന്ന ഒരുക്കത്തിലാക്കി തരട്ടെ. പരിശുദ്ധ റമളാനിൻ്റെയും സദസ്സിൻ്റെയും ഒക്കെ ഹക്ക് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുകൊടുത്ത് മാഫാക്കി തരട്ടെ. ഇനി ജീവിക്കുന്ന കാലത്തോളം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നുകൊണ്ട് അള്ളാഹു തആലയും റസൂലുള്ളാഹിയും ഒരുക്കത്തിലായി ജീവിക്കാനുള്ള തോപ്പിക്ക് നമുക്കും നമ്മുടെ പാരസന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും അനുയായികൾക്കും ഒക്കെ ബാഹു തോപ്പിക്ക് ചെയ്യും. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല രോഗങ്ങളും കടങ്ങളും അതുപോലെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. അവരൊക്കെ നമ്മളെയും അവരെയും എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയറായൊക്കെ അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. അല്ലാഹു നമ്മളെയും അവരെയും പരിപൂർണ ആരോഗ്യത്തിലാക്കി തരട്ടെ. ഇന്നിപ്പോൾ നമ്മൾ സമയമൊക്കെ കുറച്ച് വൈകിയിട്ടുണ്ട്. സാധാരണ ജീവിത ശൈലികളൊക്കെ ഒന്ന് മാറ്റിയെങ്കിൽ, പതിവായി നമ്മൾ ശീലിച്ച കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിയെങ്കിൽ റബ്ബിലേക്ക് അടുക്കാനോ റബ്ബിൻ്റെ രീതി സമ്പാദിക്കാനോ കഴിയും. അപ്പം നിത്യമായി നമ്മൾ ഉറങ്ങുന്നത് പോലെ ഉറങ്ങുക, കഴിക്കുന്നത് പോലെ കഴിക്കുക, അങ്ങനെയെല്ലാം ആ ചിട്ടൊക്കെ പാലിച്ചുകൊണ്ട് തന്നെ റബ്ബിൻ്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഇബാദത്തിനായിട്ടുള്ളൊരു മാസമാണ്. രാത്രിയൊക്കെ ഉറക്കഴിച്ചുകൊണ്ട് നല്ല കാര്യത്തിലായിട്ട് ഉറക്കഴിക്കേണ്ടതായ സമയങ്ങളാണ്. പക്ഷെ സാധാരണ നമ്മൾ ആ ചെല്ലുന്ന വീട്ടിലുണ്ടെങ്കിൽ അള്ളാഹുത്താലാൻ്റെ മധു അള്ളാഹുവിൻ്റെ സ്നേഹം ആ പകർന്നു കൊടുക്കുന്ന ആളെ നമ്മൾ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കണ്ടപ്പോൾ വായുക്കഥിദ്ജ മൺകാനാണ് ഊരിരുട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെല്ലാവരെയും ഇവർ ഉണർത്തി. അള്ളാഹുവിൻ്റെ മധു ഇത് വന്നാൽ ഉദ്ദേശം അതൊക്കെ ഒരു ഉപമൻ്റെ വാക്കുകളാണ്. അള്ളാഹുത്താല ഇറങ്ങി വരുന്നുണ്ട് അടിമകളിലേക്ക്. അത് കണ്ടവർ മറ്റുള്ളവരോട് പറഞ്ഞ് നിങ്ങൾ ഉറങ്ങാണോ ഉറക്കുന്ന എല്ലാവരും എഴുതിയിരിക്കും. വനാദാഹും ഇബാദിയിലാത്തനാമോ, എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു അടിമകളെ ഉറങ്ങേ. ജനാലിൽ വസ്ത്രമൻ ഹജറൽ മനാമ, ഉറക്കന് ഒഴിഞ്ഞവനെ ഞാനുമായുള്ള സദാ സമാഗമോ, അള്ളാഹുമായിട്ടുള്ളതായ ആ സമാഗമത്തിൻ്റെ തേൻ അവർ രുചിക്കാൻ ഉറക്കൊഴിച്ചവർക്കേ കഴിയും. ജനാലിൽ വസ്ത്രമൻ സഹറല്ലയാൻ, രാത്രി ഒഴുക്കി ഉറക്കൊഴിച്ചവരാണ് അള്ളാഹുൻ്റെ സമാഗമത്തിന് എത്തിക്കുക. അല്ലാമി പാദങ്ങളിൽ നിന്നുകൊണ്ട് ഉറക്കയിക്കാന്ന ഉറക്കയിച്ചുകൊണ്ട് രാത്രി ഇങ്ങനെ ശുദ്ധത്ത് നിസ്കരിക്കുക. അൻഹലഹു സിയാമ, കാലങ്ങളോളം നോമ്പ് നോറ്റുകൊണ്ട്, റമളാ മാത്രമല്ല അല്ലാത്ത കാലത്ത് നോമ്പ് നോറ്റി ശരീരങ്ങളൊക്കെ മെലിയിപ്പിച്ചു പാദങ്ങളെ മേൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാത്രി ഉറക്കയിച്ചുകൊണ്ട് നിസ്കരിച്ചു. ഇങ്ങനത്തെ ആൾക്കാരെ അള്ളാഹു തആലയുടെ സമാഗമത്തിന് എത്തിക്കുകയുള്ളൂ. അപ്പം ഈ പദ്ധതി പറഞ്ഞു നമുക്കിപ്പോൾ പറയാനില്ല. അത് ചെല്ലാളെ യോഗ്യത നമുക്ക് സാധാരണയില്ല. അതൊരു പുച്ഛം പോലൊക്കെ ആയിരിക്കും ഇത് കേട്ടാൽ. അത് ചെയ്യുന്നവരായിക്കണ്ടേ പറയേണ്ടി. നമ്മൾ പിന്നെ അത് പറയുന്നത്
ഇങ്ങനത്തെ ഒരു കാര്യം ഉണർത്താൻ വേണ്ടി ചെല്ലാന്നേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പോയി ചെല്ലാണ്ട് യോഗ്യത ഉണ്ടാവണേ നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് റബ്ബിന് ഇബാദത്തിൽ റബ്ബിലേക്ക് സ്നേഹിച്ചുകൊണ്ട് ഉറക്കില്ലാതൊക്കെ ചെയ്യുന്ന ഒരു പറയുന്ന വാക്കുകൾ അതുപോലെ അനുഭൂതികൾ ആണ്. അപ്പം അതൊക്കെ ജീവിതത്തിൽ നമ്മൾ ചേർന്ന് പങ്കുവെക്കണമെന്ന് അർത്ഥം. എവിടെയെങ്കിലും ഉറക്കിച്ചുള്ള സമയം കിട്ടുമ്പോഴേ അതുണ്ടാവും. ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന അതല്ല, ഞാൻ ഉണർത്തിയതാണ്. സമയം കേൾക്കുമ്പോൾ പ്രയാസം വേണ്ട എന്ന് സാധാരണ നമ്മൾ മനസ്സിലാക്കി ചിലർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ അത്യാവശ്യ ഇബാദത്തുകളും വഴിപാടുകളിലൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്ക് പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ സാധാരണ ഒരു ധാരണ ഉണ്ടാകുന്നത്. അത്യാവശ്യം ഭയപ്പെട്ട് ജീവിക്കുന്നവരാകുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഭൗതിക ജീവിതം അതാ എല്ലാവരും മുന്നിൽ കാണുക. ഇവിടെ ഉള്ള ജീവിതത്തിനൊന്നും കോട്ടങ്ങൾ ഉണ്ടാവില്ല, ആരോഗ്യ രോഗങ്ങൾ ഉണ്ടാവില്ല, ദാരിദ്ര്യം കടം അങ്ങനെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു സുഖജീവിതമായിരിക്കും അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവുക എന്നൊരു ധാരണ സാധാരണ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെ സംശയം തോന്നും. ഞാനിപ്പോൾ ഇങ്ങനെ നിസ്കരിച്ച് തീരെ നന്നാ നോക്കിയിട്ട് അള്ളാഹ് ചെയ്താൽ പിന്നെ അങ്ങനെ ഇയാളൊക്കെ ബുദ്ധിമുട്ടുകളിലേക്ക് തീർന്ന് എന്നങ്ങനെ ചിന്തിക്കും. അപ്പം ഈ മാനദണ്ഡം വെച്ച് മനസ്സിലാക്കി. അതുപോലെ മറ്റ് ചില ആൾക്കാരിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ദൃഷ്ടിയിലവർ നല്ലവരെ, പക്ഷേ ചിലപ്പം പരീക്ഷണങ്ങളിൽ നമ്മളെക്കാൾ കടുത്ത ബുദ്ധിമുട്ടും പരീക്ഷണങ്ങളും സ്വന്തം ശരീരത്തിലും കുടുംബത്തിലും എല്ലായിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് തോന്നുന്നു അയാൾ നല്ല ആളാണെങ്കിൽ എന്താക്കി പരീക്ഷണങ്ങൾ വരും എന്ന്. അപ്പോൾ പരീക്ഷണം എങ്ങനെയാണ്, അത് ആർക്കാണ്, എന്തിനാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഈ മാസം ബദറി യുദ്ധം, ഇന്ന് നമ്മൾ ബദരീങ്ങളാണ്ട് ആ ഓർമ്മ പുതുക്കുകയാണ്. അതിൽ തന്നെ വലിയൊരു ത്യാഗത്തിൻ്റെ കഥ എത്രയോ ആയിരുന്നു. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനുമായി മക്കയിൽ വന്നപ്പോൾ അവർ തിരുദൂതരിൽ വിശ്വസിച്ചു. അതോടുകൂടെ തുടങ്ങി പ്രയാസങ്ങൾ. അന്ന് വരെ യാതൊരു അല്ലലും അലട്ടലും ഇല്ലാതെ മക്കത്ത് ജീവിച്ചവർക്ക് പിന്നെ തുടങ്ങി ഏറ് കുത്ത് അടി പിടി. ഒരാരെയും മർദ്ദിച്ചത് കൊണ്ടല്ല, ഒരു ചെയ്തൊരു തെറ്റ് അള്ളാഹ് ഒരുവനാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും വിശ്വസിച്ചു എന്തിലപ്പുറം ഇല്ലാതെ തെറ്റുപിടിയില്ല. അതുകൊണ്ട് നന്മക്കാട് തുടങ്ങുമ്പോൾക്ക് പരീക്ഷണം അള്ളാഹു തെരഞ്ഞെടുക്കുന്നതാണ്. അങ്ങനെ പിന്നെ നാട്ടിൽ നിൽക്കാനുള്ളതായ ഗതി ഇല്ല, അതുകൊണ്ട് അനുമതി ചോദിച്ചുകൊണ്ട് എത്തിയോപ്യയിലേക്കും അത് കഴിഞ്ഞുകൊണ്ട് മദീനയിലേക്കും ഹിജറ ഹിജറ എന്ന് പറഞ്ഞ നാട് വിട്ടുപോക്കും. അതിൽ ഭാര്യയും മക്കളും കുടുംബവും അവനാൻ്റെ സമ്പാദ്യങ്ങളൊക്കെ വിട്ടുപോയവരുണ്ട്. കാരണം ചിലടത്ത് ഭാര്യയും ഭാര്യ കുടുംബങ്ങളും ഇയാളോട് യോജിക്കില്ല. എന്നാൽ എനിക്ക് അതേ റസൂലാണ് വരുത് എന്നുള്ളവർക്ക് ഭാര്യയും മക്കളെയും ഇച്ചുള്ള സമ്പാദ്യം ഒഴിവാക്കിയിട്ടാണ് അനുഭവം. ചിലടത്ത് ചിലരെ അവരെ കൂടെ കൂടും, അങ്ങനത്തെ അവർ അവരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അവിടൊക്കെ മാനദണ്ഡം പ്രധാനമായിട്ട് എന്താണ്? അള്ളാഹു തആലയും അള്ളാഹു റസൂലിനെയും ദുർബുദ്ധി. അതിനു വേണ്ടി എന്തും ത്യജിക്കുക. അപ്പോൾ ഈ പരീക്ഷണങ്ങൾ അള്ളാഹു തആല ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഒരാളുടെ ദീനിൻ്റെ ഈമാനിൻ്റെയും ശക്തി എത്രയാണോ അതിനനുസരിച്ചുകൊണ്ടാണ് പരീക്ഷണത്തിൻ്റെ കട്ടിന. അപ്പോൾ നമുക്ക് സാധാരണ അറിയാമല്ലോ, ഒന്നാം ക്ലാസ്സിലെ കുട്ടിയും ചിലപ്പോൾ നമ്മൾ ചെറിയൊരു കേട്ടെടുത്തോ ചെറിയൊരു പരീക്ഷ കൊടുത്തുകയും അവനെ ജയിപ്പിച്ചിട്ടു. രണ്ടിലെത്തിയാൽ അങ്ങനെ ആവില്ല, രണ്ട് കുറച്ചുകൂടി പരീക്ഷ ശേഷം ഗൗരവമുണ്ട്. മൂന്നിലൊക്കെ നോക്കും. അപ്പോൾ അവൻ്റെ പഠനത്തിൻ്റെയും അവൻ്റെ ബുദ്ധിൻ്റെയും പക്വതയ്ക്ക് അനുസരിച്ചുകൊണ്ട് പരീക്ഷൻ്റെ കാഠിന്യം ഇങ്ങനെ കൂടിക്കൊണ്ടു. പിന്നെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ നല്ല പരീക്ഷകൾ. എന്തതുപോലെ തന്നെ ഇമാൻ്റെ ഭാഗം തുടക്കത്തിലുള്ളവനും നേരിയ പരീക്ഷണങ്ങളാണ്. അതുപോലെ ഇതിൻ്റെ പ്രയാസം ചിലപ്പോൾ ഉണ്ടാവും അവർ ജീവിക്കുക. ഈമാൻ്റെ യഥാർത്ഥത്തിലേക്ക് ഇങ്ങനെ നീങ്ങും തോറും പരീക്ഷണങ്ങൾ അങ്ങനെ അവിടെ കൊടുക്കുക. അതിനുവേണ്ടി അവകാശവാദം അള്ളാഹുത്താല ഇഷ്ടപ്പെടുന്നില്ല. ഞാനൊരു മുമ്പിനാണ് പറഞ്ഞത് കൊണ്ട് ആണോ നമ്മളത് നോക്കുന്നത്? അങ്ങനെ അള്ളാഹുത്താല പരീക്ഷ അതാണല്ലോ പരിശുദ്ധ ഖുർആനിൽ അമ്മ ഹസിബുത്തുമ്മത്ത് അതുപോലെ ഒരു ജന്ന നിങ്ങൾ കരുതിയോ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാമെന്ന്? വലമ്മായാലുമില്ലാവുള്ളതീന ജാഹവും ഇക്കും നിങ്ങളിൽ നിന്ന് അടനാടിയവർ ആർ? വയാലമ്പ സ്വാഗിനി ക്ഷമാശീലരാ എന്നൊക്കെ വേർതിരിച്ചിട്ടല്ലാതെ നിങ്ങൾ ഞാനൊരു മുമ്മനാണ് അമന്നാന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗത്തിൽ കടത്തുമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ബദറിലൊക്കെ പങ്കെടുക്കാമോ ആൾക്കാരോട് ചോദിച്ചു.
അങ്ങനെ ഇതിലൊക്കെ ഒരുപാട് പ്രയാസം സഹിച്ചു, ഒരു ബുദ്ധിമുട്ടും ആരും ചെയ്യാതെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പൊ മനസ്സിലുണ്ടാവും ചില ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട്. അപ്പോഴാ ചോദിക്കുന്നത്, നിങ്ങളുടെ രാമനാട് പറഞ്ഞ് എന്തിനപ്പൻ കൂടിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും വന്നു, അതുകൊണ്ട് നിങ്ങൾ മൂമിനാന്ന് നിങ്ങൾ കരുതിയോ? അത് അങ്ങനെ അള്ള കൊടുക്കില്ല. നിങ്ങൾ മൂമിനാണോ, ഒരു ക്ഷമാശീലതാണോ, അതിന് വേണ്ടി ജിഹാദിനെ നിങ്ങൾ ജിഹാദ് ചെയ്യാതെ തന്നെ ഇന്നിപ്പം പുറത്തുള്ള ആൾക്കാരോട് വാളെടുത്ത് യുദ്ധം ചെയ്യാതല്ല ഈ ജിഹാദ്. ചില പ്രത്യേക സന്ദർഭത്തിൽ അങ്ങനെ ഉണ്ട്. അത് അക്കാലം ജിഹാദ് രണ്ടെണ്ണുണ്ട്, ജിഹാദ് അക്ബറുണ്ട്, ജിഹാദ് അസ്ഹർ. ജിഹാദ് അസ്ഹറാണ് പുറത്തുള്ള ശത്രുക്കളോടുള്ള യുദ്ധം, ചെറുത്. വലിയ യുദ്ധം വലിയ ആടലാട്ടവും പോരാട്ടവും ഈ ഇടയിൽ നിന്ന് ഉറങ്ങരുത്. എല്ലാവരും ഉറങ്ങണം, രണ്ടാട്ടം കൂട്ടം തോന്നാ പിയാടി വിനീസ് വന്നു കഴിഞ്ഞ് ഇങ്ങനെ വല്ല ആ കുട്ടി കേൾക്കാതെ വെക്കാൻ വേണ്ടി ആ പറഞ്ഞെത്തിക്കണ ആൾക്കാരൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ അതിനകത്ത് പറയുന്നത് മുഖൊക്കെ ഒന്ന് കഴുകി. ഇവിടെ വന്ന് ഇരുന്നേക്കോട്ട് വലുതായില്ലല്ലോ, ആ സമയം കൂടി വെറുതെ നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ കിടന്നുറങ്ങാം. അപ്പോ നിങ്ങളിൽ നിന്ന് അടനാടുന്നവർ ആര്? സ്വന്തം നഫ്സിനോട്, ഇബ്ലീസിനോടൊക്കെ പോരാടുക. എങ്ങനെ? ദേഹത്തിന്റെ നേരെ ഇച്ഛയ്ക്ക് എതിര് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ ഘട്ടങ്ങളിലൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ നമ്മളൊരു ദീനി, ഒരു വാസന സ്പിരിറ്റുക്കളുള്ള ആളായിട്ട് നമ്മൾ ദീനിന് വേണ്ടി പ്രവർത്തിക്കല് തുടങ്ങുമ്പോൾ പല എതിർപ്പുകളും മുട്ടുകളും പ്രയാസങ്ങളും പലതരത്തിലുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നല്ലോ, വിരു വന്ന് തിങ്ങി എവിടെ നിൽക്കുന്നു എന്ന് അള്ളാഹുത്തല വേറെ, അള്ളാഹ്ക്കത് അറിയാമല്ലോ, അള്ളാഹ് അറിയാം. പക്ഷെ അറിയുന്ന കാര്യമല്ല വേറിതിരിക്കണം. ക്ഷമാശീലൻ ആര്, യഥാർത്ഥമായിട്ട് ഈ ജിഹാദൊക്കെ ചെയ്യുന്നവനാര്, അങ്ങനത്തെ മൂമിനാരാണ് എന്ന് വേർതിരിക്കുന്നത് വരെ പരീക്ഷിച്ചതിന് ശേഷമല്ലാതെ നിങ്ങളാകുന്നെങ്കിലും സുഹൃത്തുക്കടക്കുമെന്ന് നിങ്ങൾ കരുതുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചിട്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ബദരീന്ന് പറഞ്ഞ ആൾക്കാർ, ഇവർ ഈ പ്രയാസങ്ങളൊക്കെ സഹിച്ചു, അങ്ങനെ എല്ലാം വിട്ട് മദീനയിലേക്ക് പോയി. അന്യൊരു രാജ്യത്ത് പോയി ജീവിക്കാൻ ഒരുപാട് പ്രയാസമുണ്ട്. അവിടെ യാതൊരു സമ്പാദ്യം ഇല്ലാത്ത നാട്ടിൽ പോയിട്ടാണ് പിന്നെ ജീവിക്കുന്നത്. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് ഒരു കുട്ടി പള്ളിയിൽ തന്നെ കൂടി, എന്തെങ്കിലും വെള്ളം പള്ളിയിൽ കിട്ടിയെങ്കിൽ അത് കുടിച്ചുകൊണ്ട്, അങ്ങനെ മറ്റുള്ള ആൾക്കാർ തൊഴിലിന്നും മറ്റുള്ള മുന്നോട്ട് ഇരുന്നോളിയാണ് സ്ഥലം ഇവയ്ക്ക് സ്ഥലം ഒന്നോട്ട് അടുത്തിരുന്നു. ഓ മുന്നോട്ട് ഇരുന്നോളി ഉറങ്ങുന്നവരൊക്കെ ഒന്ന് വേഗം കുട്ടികളെ വേഗം ഇത് പറയുന്നതെല്ലാം ചെറുതില്ല. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു ബോധമാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ഒന്നാമത്തെ സഫിൽ, നാളെ സ്വർഗത്തിലും ഇന്ന് ലോകത്തും മുഅ്മിനീങ്ങൾ ഒന്നാം സഫിൽ നിൽക്കുന്നവരാ വദിനികൾ, ഏറ്റവും ശ്രേഷ്ഠമായ ആൾക്കാർ. ഉപയോഗമാകും ഒരുങ്ങൾ വിചാരിച്ച നിസ്കരിച്ചതിനും കൂടെ നോമ്പതിനെയും കൂടെ നിക്കറിയെയും കൊണ്ട് ഒന്നല്ല, ഓരോ ഒന്നാം സഫിലെത്തി. ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചതുകൊണ്ടാണ് നമ്മളിന്നുള്ള ഇസ്ലാമിന്റെ അടിത്തറക്ക് ഫൗണ്ടേഷൻ ഇട്ടവരവരാണ്. ഓരോ നീരും ജോലിയും കുടുംബവും എല്ലാം ഉണ്ട് അതിലേക്ക്. അങ്ങനെ മദീനയിൽ പോയി നിന്നു. അപ്പൊ ലക്ഷ്യം വന്ന അള്ളാന്റെ തൃപ്തിയും അള്ളാന്റെ റസൂലിന്റെ സ്നേഹവും, ഈ രണ്ടെണ്ണല്ലാതെ വേറെ മുൻപ് ലക്ഷ്യമില്ല. അതാ ഇതിനന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ലിക്കുല്ലിന്റെയും മാനവ. ഒരാള് അന്ന് ഇജിറക്ക് പോയ നേരം മനസ്സിൽ അയാൾ കൂടിയിട്ട് അയാൾ ഇജിറ ചെയ്യുന്നതാണ്. ഇങ്ങനെ ഇജിറ ചെയ്യുന്ന അയാൾ കൂടും കുടുംബമൊക്കെ വിട്ടുകൊണ്ട് പോരുകയാണെങ്കിലും അന്ന് അയാളെ ലക്ഷ്യത്തിൽ അയാൾ പെണ്ണിനെ സ്നേഹിച്ചു. ആ പെണ്ണ് മുസ്ലിയായി ഇജിറക്ക് പോകും. അപ്പൊ എനിക്ക് മതിയും തെറ്റി ആ പെണ്ണ് കിട്ടാന്നുള്ളതാണ് മുമ്പേ ധാരണ. അത് മുമ്പേ ഉള്ളിൽ വെച്ചതാ, പുറത്തറിയിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളിൽ നോക്കി പറഞ്ഞതാണ് ഉറപ്പുണ്ടായിരുന്നു. നിന്റെ കൂടെ പോരുന്നത് ഇജിറാൻ തന്നെ നല്ല പൊലിവുള്ള പേരും പറഞ്ഞ് എന്റെ പിന്നാലെ പോകുന്നത് കൊണ്ടൊന്നും വിജയിക്കില്ല. നിങ്ങളാരെങ്കിലും ഹിജറ ചെയ്യുന്നത് ഇല്ലായി റസൂലി അള്ളാഹും റസൂലേക്കും ആണോ എന്നാ അള്ളാഹിക്കും റസൂലേക്കും എന്നാൽ അള്ളാഹിന്റെ പ്രീതിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രീതിക്കും വേണ്ടിയാണോ നിങ്ങൾ വരുന്നതെങ്കിൽ അവൻ ഹിജറ ഉണ്ടാവും. കഷ്ടപ്പാടൊക്കെ സഹിച്ച് ഓന്റെ ഉള്ളിലുള്ള നീയത്ത് ഈ പെണ്ണോ അല്ലെങ്കിൽ മണ്ണോ ആണെങ്കിൽ ഓൻ ആ പെണ്ണും മണ്ണും അല്ലാതെ എന്റെ കൂടെ ഹിജറയില ഫലമൊന്നും ഉണ്ടാവുകയില്ല എന്ന് ശല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ആ ഹിജറ വന്നത്. അതിന്റെ ശേഷം അബൂ സുഫിയാനി കച്ചവടത്തിന് മുമ്പേ നോക്ക, ഈ പാവപ്പെട്ട ആൾക്കാരെ മുതൽ മക്കളെ ഇട്ടിച്ചു വിടാം, ഇട്ടിച്ചു വിടാൻ നിർബന്ധമായിട്ട് അത് കൊണ്ടോ സമ്മതിച്ചില്ല. ആ സമ്പത്ത് എടുത്തുകൊണ്ട് വീണ്ടും സമ്പത്ത് വളർത്തിയിട്ട് മദീനത്തോട്ട് നിൽക്കുന്ന ഇവരെ വീണ്ടും അവിടുത്തെ യുദ്ധം ചെയ്ത് പുറത്താക്കാൻ വേണ്ടിയാണ് സമ്പാദ്യത്തിന് പുറപ്പെട്ടു. അള്ളാന്റെ കൽപ്പന പ്രകാരം പുറപ്പെടും, നിങ്ങൾ പുറപ്പെട്ടുള്ളി, നിങ്ങളെ മുതലുണ്ട് അവന്റെ കയ്യിൽ, നിങ്ങൾക്ക് അത് പിടിക്കാം. ഒന്നുകിൽ ഒരു പ്രതീക്ഷ മാത്രം വെച്ചു. എന്നിട്ട് അള്ളാഹ് ചെയ്യുന്നതിനെ ഓർക്കണം, നമ്മൾ പറയുന്നത് അങ്ങനത്തെ അള്ളാഹ് എൽപ്പിച്ചു കൂട്ടിച്ച് അള്ളാഹ് എൽപ്പിച്ചു കൂട്ടിന്നെ ചെയ്തത്, അള്ളാഹ് എൽപ്പിച്ചു കൂട്ടിയതും അള്ളാഹ് എഴുതിയതേ നടക്കുള്ളൂ. അപ്പൊ നമ്മളിപ്പോ പറയാം അങ്ങനെ ആയിട്ടവൻ അങ്ങനെ പറ്റി, അല്ലെ ഇങ്ങനെ ആയിട്ടവൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ കണക്കൊന്നുമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഈ വാതിലിൽ യുദ്ധത്തിൽ അവസാനത്തിൽ യുദ്ധത്തിനല്ല പോകുന്നു,
അബൂ സുഫിയാന്റെ ചെറിയൊരു കച്ചവട സംഘത്തിൽ അഞ്ചോ പത്തോ ഇരുപതോ നൂറോ ആളുണ്ടാവും. ഓലെ പിടിച്ചിട്ട് നമ്മളെ മുതലിന്ന് വാങ്ങാൻ എന്നുള്ളതാണ്. അവിടെ എത്തിയപ്പോൾ അള്ളാഹു തീയതി അബൂ സുഫിയാനെ ആൾക്കാരെയും എന്നെ തിരിച്ചുവിട്ടു വേറെ വരച്ചു. ഇപ്പൊ എത്തുന്ന ഈ അബൂജായിന്റെ നല്ലൊരു ആയിരം ആൾക്കാരെ സർവ്വസന്നാഹങ്ങളോട് അങ്ങോട്ടും കിട്ടി. എന്നിട്ട് ഇവർ ഏറ്റവും കൂട്ടി മനഃപൂർവ്വം എല്ലാവരും ചെയ്യാൻ നോക്കാം പിച്ച് കൂട്ടി ചെയ്യാം. ഇതിപ്പോ നേരത്തെ പുറപ്പെടാൻ തന്നെ വിനോദ സാഹിത്യത്തിനോട് നിങ്ങൾ യുദ്ധത്തിനാണ് പോകുന്നത്, ഇപ്പൊ നിങ്ങൾ വാളൊക്കെ കയ്യിൽ വെച്ചോളി എന്നാലും ഒരു ഉണ്ടാവും. അതൊന്നും അല്ല പറഞ്ഞില്ല, നിങ്ങൾ പുറപ്പെട്ടോളി എന്നാൽ അങ്ങനെ ആയുധമൊന്നും ഇല്ലാതെ ആറ് വാള് ചെറിയൊരു കച്ചവട സംഘത്തിന് പിടിക്കാൻ വേണ്ടി അങ്ങനെ പുറപ്പെട്ടു. മെറ്റോർക്ക് ഫുള്ളായിട്ട് ആയിരം ആട്ടുള്ള ആയുധങ്ങളും സർവ്വസന്നാഹങ്ങളും ഒക്കെ കൊടുത്ത് നിങ്ങളും പുറപ്പെട്ടു. ചിലപ്പോൾ ഇതൊക്കെ പിന്നീട് അള്ളാവില്ലല്ലേ. എന്നിട്ട് ഏറ്റുമുട്ടിച്ചു ഏറ്റുമുട്ടിച്ചിട്ടോ രണ്ടു ആത്തു അങ്ങനെ വരെ 3000 മരക്കൾ അള്ളാഹുത്തിൽ ആക്കി കൊടുത്തായിരിക്കും. എനിക്കും സാഹബത്തിനും ഒറ്റ ഒരു മരിച്ചു ഒരേ പോലെ എല്ലാവരെയും കൂടി കൊല്ലാനും ജീവിതത്തിന് പിന്നെ ഇസ്ലാമിനെ നാട് മുഴുവൻ അറ്റു പറ്റിയ ഒരു ജീവിത. ആ ജീവിതയിലെ ഇസ്ലാം മുതൽക്ക് 4 മരക്കളും പിന്നീടുള്ളത് 3000 മരക്കളും എറിഞ്ഞു. എന്നാൽ ഓൾക്കാർക്ക് ഒന്ന് ജീവി കൊടുത്തിട്ടാൽ വേറെ മുറിയും. എന്നിട്ട് ആടെ 16 ആൾക്കാരുണ്ടാക്കി എൻ്റെ വകം വെച്ച് ചെയ്തായിട്ട് അതിപ്പോൾ ആളെ പോയി പോയിട്ട് എന്നാ പറ്റി പോയില്ലേ പറ്റില്ലേ പോയില്ലേ പറ്റില്ലേ. ഇന്നിപ്പോൾ അത് നടന്നത് കൊണ്ടല്ലേ ഇപ്പം ബദർ എന്നുള്ളത് ലോകത്തെ വന്ന് വലിയൊരു പ്രസ്ഥാനം. അതിൻ്റെ പേരിൽ അതിന് ഇസ്ലാമിൻ്റെ വിജയങ്ങളാകും. അപ്പം അള്ളാഹ് നിർബന്ധം അങ്ങനൊന്നും നടക്കണോ? 14 ശഹീദാവണം ഒക്കെ അള്ളാഹ് കരുതി കൂട്ടി ചെയ്തതന്നെ. അപ്പം ഒന്നും സംഭവിക്കാതെ ഒരു ബദർ നടക്കണമെന്നോ അല്ലെങ്കിൽ ഇമാം അങ്ങനെ നമ്മൾ കരുതിയിട്ട് കാര്യമില്ല. റബ്ബിലേക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം അള്ളാഹ് നടക്കില്ലോ, നമ്മളതിൽ നിൽക്കാമെന്നുള്ളതല്ല. അപ്പം അതാ ചോദിച്ചത് അങ്ങനെ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വന്നിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ ഒന്ന് വരുമ്പോൾ അവൻ നിയമാന്റെ കട്ടി അനുസരിച്ചുകൊണ്ട് അടുത്തത് കുറച്ചുകൂടി പ്രയാസങ്ങൾ കൂടുതലാണ് കൊടുക്കുക. അതിന് ശ്രമിച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ പ്രയാസങ്ങളാകും. അതാണ് അവർ പോയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ മക്കളിൽ നിന്ന് ഒരു അനുഭവം, അത് കഴിഞ്ഞ് മദീനയിൽ ചെന്നപ്പോൾ മറ്റുള്ള അനുഭവങ്ങളാണ്. എന്നിട്ട് ആ ആയത്തിന് ചുവട്ടിൽ തന്നെ പറയും ഒമായക്കാനില്ല പക്ഷെ നമുക്കമ്മൂട്ട ഇല്ലാതിരിക്കില്ല, ഒരാൾക്കും സ്വയം മരിക്കാൻ കഴിയില്ല. നമ്മൾ ഒരു ഓം തൂങ്ങിയതാണ്, ഓം വിഷമിപ്പിച്ചതാണ്, അല്ലെങ്കിൽ മറ്റത് അങ്ങനെ ചെയ്തിട്ട് അപ്പം മരിച്ചത്, അല്ലെങ്കിൽ ഓരപ്പൻ കൂടിയില്ല, അതൊന്നുമല്ല. അപ്പൊ 14 മരിച്ചു നബിന്റെ അപ്പം കൂടിയിട്ടെന്ന് പറയാൻ കഴിയില്ല. ഒമാക്കാന ലിനക്ഷൻ നാന്തമൂത്ത ഇല്ലാതെ ഒരാൾക്കും സ്വയം മരിക്കാൻ കഴിയില്ല. കിതാബ് മുഹജ്ജത അത് സുനിശ്ചിതമായ ഒരു അവധിയാണ്. അതിൽ അപ്പൊ അത് അള്ള തീരുമാനിച്ചു വെച്ചതാണ് ഇവരൊക്കെ സൃഷ്ടിക്കുന്ന. ആ അവധിക്കല്ലാതെ ഒരാൾക്കും മരിക്കാൻ കഴിയില്ല അള്ളതെന്ന് പറയും. അതാരെങ്കിലും ഒരാളെ കൈക്കയക്കും നടക്കുക, അത് ചിലപ്പോൾ പോകുമ്പോണ്ടായിരിക്കും, അല്ലെങ്കിൽ കത്തിയോണ്ടായിരിക്കും, പിള്ളേരോ അത് കണക്കങ്ങനെ ഉണ്ടാകുക. അതല്ലാതെ കൂടിയത് കൊണ്ടോ മരിച്ചോ അല്ലെങ്കിൽ പോയത് കൊണ്ടോ മരിച്ചോ എന്ന് വെക്കാനില്ല, അങ്ങനെ ഉണ്ടാവില്ല. ഇത് റബ്ബ് അള്ളാഹുത്തൽ ആദ്യം തീരുമാനിച്ചിട്ടൊരു തീരുമാനമാണ്. അപ്പോ മമയുരിത സ്വഭാവത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഐഹിക പ്രതിഫലം ആരെങ്കിലും ഉദ്ദേശിച്ചാൽ നമ്മൾ അത് വന്ന് കൊടുക്കും. പെട്ടതാണോ ഉദ്ദേശിക്കുക, ആഗ്രഹമാണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്ന നമ്മൾ അതും തരും. അപ്പോ സ്വന്തം നന്നായി ജീവിക്കാൻ നോക്കുകയും ദീനിന് വേണ്ടിയും അള്ളാഹു തആലക്ക് വേണ്ടിയും അള്ളാഹുന്റെ റസൂലുള്ളാഹി ദീനിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുക, അടക്ക നെയ്യത്ത് നന്നാക്കി പ്രവർത്തിക്കുകയും ചെയ്തുള്ളൂ. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും തടിയിലും കുടുംബത്തിൽ എല്ലാത്തിലും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരിക ഞാൻ ചെയ്യില്ലെന്നാ ഒഴിവാകാൻ പറ്റില്ല. അതാ മറ്റൊരു രാജ്യത്തിൽ അള്ളാഹു തആല പല നമ്പിലും എന്നൊക്കും നമ്മൾ നിങ്ങളെ പരീക്ഷിക്കും. വിശേഷം ഇങ്ങനെയുള്ള പേടി വല ജോലി പട്ടിണി മനസ്സുമിയൽ അമ്പാരി സാമ്പത്തിക ചുരുക്കം നഷ്ടങ്ങൾ വരിക, വല്ലാം മുസി ജീവൻ നഷ്ടം വരിക, നിങ്ങൾ മക്കൾ മരണപ്പെടുക, അല്ലെങ്കിൽ സ്വയം മരണപ്പെടുക, അല്ലെങ്കിൽ ഭാര്യ മരണപ്പെടുക, ആർക്കെങ്കിലും അപകടങ്ങൾ വരും, ഇതൊക്കെ വരും. വസ്തുമറാത്തി അന്ന വസ്തുക്കൾ ഭക്ഷ്യ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക കുറവില്ല. ഇതോടൊക്കെ കൊണ്ട് അള്ളാഹുത്താലെ നിങ്ങളെ പരീക്ഷിക്കും. ഇത് അള്ളങ്ങളെ സൃഷ്ടിക്കല്ല മച്ചന്താക്കുകയാണ് പരീക്ഷിക്കും. അവൻ എവിടെ നിൽക്കും, അവൻ ഇപ്പം എന്നെ റബ്ബായി തിരഞ്ഞെടുത്തതെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഉൾപ്പെടുത്തിക്കൊള്ളു. അള്ളാഹ് ഇത് അറിയാതെ തൃപ്തിപ്പെടുക കൊടുക്കില്ലെന്ന് പക്ഷേ അള്ള പരീക്ഷണത്തിലൂടെ നമ്മൾ വേറിതിരിക്കും. ഇവനെ തൃപ്തിപ്പെട്ടവനാണോ അല്ലേ, അതിനു വേണ്ടി അള്ളാഹു തല പരീക്ഷണങ്ങൾ ഇങ്ങനെ തരും. ഓ പക്ഷേ സ്വാമിനി അതിന് ക്ഷമിക്കുന്നവരാരുണ്ടോ അതിന് നിങ്ങൾ അവർക്ക് നിങ്ങൾ ശുഭവാർത്ത നൽകും. ഇതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവിടെ നമുക്ക് വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊപ്പം ചെയ്യാം ഓരോ കാര്യത്തിന് വരുമ്പോൾ നമുക്കുണ്ടോ ചേർക്കും. 10 15 ആ 10 കിട്ടി അന്നിപ്പോ ഒരു ദീനി പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ വിവാദത്തിലേക്കോ അവസാന മാർഗത്തിലാണ് പൈസ ഒക്കെ നഷ്ടം. അല്ലെങ്കിൽ ചിലപ്പോൾ നന്നായി ജീവിക്കാൻ നോക്കുമ്പോൾ മോശപ്പെട്ട് ജീവിക്കാൻ അൻപാട് കൂട്ടുകാർ നാട്ടിലുണ്ട് ഏതായാലും സപ്പോർട്ടായി. അപ്പം നന്നായി ജീവിക്കാൻ നോക്കിയാൽ ആരും സപ്പോർട്ടുണ്ടാവില്ല, എല്ലാവർക്കും ഒറ്റപ്പെടലായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിങ്ങനെ വൈരുദ്ധ്യമായിട്ട് ഇങ്ങനെ വരുമ്പോൾ തോന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ.
കടുത്ത പരീക്ഷണങ്ങൾ അന്ന് ഇസ്ലാമിന്റെ തുടക്കം പോലെയാണ്. തന്നെ ലോകത്തിന്റെ അവസാനം ഇസ്ലാമിന്റെ അവസാനമാണ്. അത് അമർത്ത മസക്ക വിശുദ്ധി എന്റെ പ്രസാദിയുമ്പോൾ എന്റെ സമൂഹം ദുഷിക്കുമ്പോൾ എന്റെ ചര്യ വല്ലവൻ മുറുകെ പിടിച്ചു. മറ്റൊരു ദിനുണ്ട് എന്റെ ചര്യ മരണപ്പെട്ടു പോകുമ്പോൾ ആ ചര്യ ജീവിപ്പിച്ചു. ആരും ചെയ്യാൻ ആളില്ല. ഞാനത് വാശി ചെയ്യുമെന്നുള്ളതായ നിർബന്ധത്തോടുകൂടെ എടുക്കാൻ ചെയ്യാൻ വേണ്ടി തയ്യാറാണ്. എന്നാൽ പലഹോ അജോമിയത്തെ ശശിന്ന് 100 രക്തസാക്ഷിയുടെ കൂലിയുണ്ട് എന്ന് പറയാൻ കാരണതാ, അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത 100 രക്തസാക്ഷിന്റെ കൂലി ഇന്നത്തെ ഒരാൾക്കുണ്ട്. അതിനുള്ള കാരണം അത്രയും പ്രയാസമുണ്ടാവും. ആരെയും പ്രചോദനങ്ങൾ ഉണ്ടാവില്ല, പ്രോത്സാഹനങ്ങളും ഉണ്ടാവില്ല. ആ നിപ്പം ചെയ്യണ്ട, അങ്ങനെ നോക്കിയാലാവില്ല, അല്ലെ ഇങ്ങനെ ചെയ്താലാവില്ല, അങ്ങനെ പറയാനേ ആളുണ്ടാവും. അല്ലെങ്കിൽ ഫൈലേ കുറച്ച് പ്രാക്ട് ആട്ടെ, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും നമ്മൾ ഇത് പറയാനുണ്ടാവും. അപ്പം പ്രചോദനങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യാൻ വളരെ പ്രയാസങ്ങളായതുകൊണ്ട് ഇസ്ലാമിന്റെ തുടക്കകാലത്തിലുള്ളതിനേക്കാൾ പ്രയാസങ്ങൾ വരുന്നത് കൊണ്ടാണ് 100 രക്തസാക്ഷിന്റെ കൂലി ഉണ്ടാവുമെന്ന് പറയാനുള്ളത്. ഇരിക്കുന്ന അവർക്ക് ഒറ്റക്കാരിൽ ഇരിക്കുന്ന അവർക്ക് തോന്നില്ല, നല്ലോണം നന്നാക്കി ഇരിക്കുക. ഈ ഉറക്കിന്റെ ഇടയിൽ കേട്ടാൽ തന്നെ കേട്ടെന്താന്ന് അറിയില്ല, കൂടി ശരിക്കും ശ്രദ്ധിക്കോ. ഇരുത്തം റെഡിയായില്ലെങ്കിൽ ഒറ്റക്കാരിൽ തിന്നാൽ ഇതൊന്ന് കേൾക്കാനപ്പോ പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഒക്കൊന്ന് കേട്ട് മനസ്സിലാക്കണം. അതായത് നമ്മൾക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇമാന് പാടിപ്പോ. ഈ പറഞ്ഞു വെച്ചത് കൊണ്ട് ചെല്ലുന്നതിനെ കൊണ്ട് ചെയ്യുന്നതിനെ കൊണ്ടൊന്നും ഒരാളുടെ ഈമാൻ പൂർത്തിയാവില്ല. നമ്മളെ സ്വന്തം തടിക്കോ അല്ലെങ്കിൽ സമ്പത്തിനോ അല്ലെങ്കിൽ സന്താനത്തിനോ കുടുംബത്തിനോ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾക്ക് അടക്കത്തോ നമ്മുടെ ഈമാൻ ചോർച്ചോ. ഇത് മുൻകാലക്കാർ എന്താണോ നന്നായത് അതുകൊണ്ട് മാത്രമേ എന്റെ സമുദായത്തിന്റെ അവസാനവും നന്നാവുള്ളൂ എന്ന് വിശ്വസിച്ചു പറഞ്ഞു. അപ്പൊ മുൻകാലക്കാർക്ക് വന്നതാണ് പറഞ്ഞത്. എല്ലാ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് വരുക, അതിലിപ്പം ഉണ്ടായ സമ്പാദ്യങ്ങളൊക്കെ പോയി. ചിലർക്ക് സന്താനങ്ങൾ, ഒരു സാഹചര്യത്തിന്റെ കഥയെ കിട്ടി. യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ ആ പെണ്ണ് വന്നുകൊണ്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് യുദ്ധത്തിൽ എന്ത് പറ്റോ? അപ്പൊ പറഞ്ഞ ആള് പറഞ്ഞു, എന്റെ ബാപ്പ മരണം കിട്ടുന്നു, എനിക്കെന്തോ പറ്റോ ഇല്ല. പിന്നെ പറഞ്ഞു, എന്റെ ഭർത്താവും മരിച്ചിട്ടുണ്ട്, അതിനൊന്നുമില്ല, എനിക്കെന്തോ പറ്റോ ഇല്ല. എന്റെ മക്കളും മരണപ്പെട്ടു. അപ്പൊ അവിടെ പോയി, ബാപ്പ പോയി, ഭർത്താവ് പോയി, മക്കൾ പോയി, ഇതൊക്കെ അപ്പൊ നഷ്ടപ്പെടുക. ഇതൊക്കെ മീല് കൂടാതാണ് മാറി എന്നാലും അതിനൊന്നും ഒരു വീടും പറ്റില്ല. കൂടിയത് കൊണ്ട് മാത്രം അതൊക്കെ നഷ്ടപ്പെട്ടു. ആ നഷ്ടപ്പെട്ട് സഹിച്ചാനാണ് ഇങ്ങനെ അള്ളാഹുത്തല ഇനി അവിടെ പ്രതിഫലം കൊടുക്കുന്നത്. എത്രയാണോ നഷ്ടം വന്നത് അത്രയാണ് ഇനി അവിടെ പ്രതിഫലം അള്ളാഹുത്തല കൊടുക്കുന്നത്. അതേസമയത്ത് ഇപ്പൊ അറിഞ്ഞ ഓട്ടങ്ങളൊന്നും ആർക്കും കുട്ടിയില്ല. അബൂജായില്ല, അനുയായികൾക്കില്ല. അക്കാലഘട്ടത്തിൽ നിന്ന് അറിയാം അയാളുടെ പ്രയാസങ്ങളൊന്നും അവർക്കില്ല. അപ്പൊ എപ്പോഴും ഈ നന്മയിലേക്ക് കൂടുമ്പോ അതിനുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേക്കും. ഒരു പരീക്ഷണങ്ങൾ, പരീക്ഷണം എന്ന് പറഞ്ഞ് അള്ളാഹുത്തല തെളിയിച്ച് ശുദ്ധിയാക്കാനുള്ള ഒരു കറ കളഞ്ഞെടുക്കാനുള്ളതാണ് ഒരു മൂന്നില്ല. അത് രണ്ട് രീതി പരീക്ഷിക്കും. ചില ആൾക്കാർക്ക് ഓരോ ജീവിതത്തിൽ ചില അബദ്ധങ്ങൾ വന്നാൽ ആ അബദ്ധങ്ങൾ പശ്ചാത്തലപ്പിച്ച് അത് ശുദ്ധീകരിക്കാൻ അതിന്റെ പാപം പൊറപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ പരീക്ഷ ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് ഒരു നല്ലവരാ ഓരോ നന്മ ക്ലിയർ ആക്കിയിട്ട് അതിന്റെ കേടുകളൊക്കെ പൂർത്തീകരിച്ച് ഉന്നതന്മാരാക്കാൻ വേണ്ടി ചെറുവാൾക്കാർ എന്തെങ്കിലും പരീക്ഷണങ്ങളെ കൊടുക്കും. ഇതുപോലെ തങ്കം ശുദ്ധി ചെയ്യൽ തിരിച്ചുകൊണ്ടാണ്. നമ്മൾ പൊന്ന് വാങ്ങിയാൽ 22 കാര്യത്തിൽ 24 കാര്യത്തൊക്കെ ആക്കലങ്ങനെയാണ്. അത് തീയിലിട്ട് അഗ്നി ശുദ്ധീകരിച്ചിട്ടാണ് തീയത്. അത് നല്ല തെളിഞ്ഞതായ തങ്കാക്കിയെടുക്കുന്നത്. എന്നതുപോലെ ഈമാന നന്മ ഉള്ളതായ ആൾക്കാർക്ക് പരീക്ഷണങ്ങളുടെ തീച്ചൂളിയിലിട്ട് വേവിച്ച് വേവിച്ചെടുത്തിട്ട് ഓൻ്റെ എല്ലാ കറകളും കളഞ്ഞുകൊണ്ടിട്ട് തികഞ്ഞ മുമ്പിനാക്കാൻ വേണ്ടിയാണ് ഭാഗത്തുള്ള പരീക്ഷണം കൊടുക്കും. ഇതാണ് അമ്പിയാക്കന്മാരാണ് പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷ അതിപ്പോ മോശപ്പെട്ടായിട്ടല്ലോ. ഏറ്റവും പരീക്ഷണത്തിന് വിധേയരായ അമ്പിയാക്കന്മാരാണ്. ഒരു നബിയെയും ദ്രോഹിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ എന്നെ ദ്രോഹിക്കപ്പെട്ടതുപോലെ ഏറ്റവും പരീക്ഷണവും പ്രയാസമേറ്റാണ് ഞാനാണ്. ആര്? ഏറ്റവും പ്രധാനപ്പെട്ടാലും ശ്രേഷ്ഠവാനും ആരും ഞാൻ നിമിഷങ്ങളെന്ന് ഏ നമ്മളിന്ന് കൂട്ടലങ്ങനെ ഓരോ പരീക്ഷ ആദ്യം ഒന്റെ ഒരു കേടുണ്ട്, അല്ലാണ്ട് അങ്ങനെ പറ്റേണ്ടിയില്ല എന്ന് നമ്മൾ പറയാം. ഒരു കേടുണ്ടായിട്ടല്ല, അതിനാകെ ഒരുപാട് കഥകൾ നമ്മൾ മുങ്കാമികൾ അതായത് ഒന്നേ നമുക്ക് അയ്യൂബിന് വീശലാണ് എടുക്കാം. കഥ കൂടുതൽ പറയാന്നുള്ളതല്ല, പല വിഷയങ്ങളും വരുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈമാൻ റെഡിയാക്കാനപ്പോൾ കഥ പറയും. അയ്യൂബ് നബി അലൈഹി സ്സലാം സർവ സന്തോഷത്തോടുകൂടിയും സമ്പന്നതയോടുകൂടിയും വളർന്നിരിക്കുക. എന്നാലും അതിലേക്കൊന്നും യാതൊരു 3 ഭാര്യമാരും ആ ഭാര്യയിലേക്ക് നിരവധി മക്കളും ധാരാളം മൃഗ ആട് ഒട്ടകം പോലത്തെ ജീവികളും ധാരാളം കൃഷിക്കളങ്ങളും ഒക്കെ നല്ല സമ്പന്നതയായി വളർന്നിരിക്കും. എന്നാൽ അതൊക്കെ പുറത്താടേണ്ടത് എന്നല്ല, അത് ഹൃദയത്തിലേക്ക് അതിന്റെ യാതൊരു ഇതുകൂടാതെ അള്ളാഹു ഇങ്ങനെ ഇബാദത്തെടുത്തുകൊണ്ടിരുന്നപ്പോൾ മലക്കുകൾ ആകാശലോകത്ത് ഇങ്ങനെ പറയാം, വല്ലാത്തൊരാൾ അയ്യോ
ഇന്ന് ഭൂമി ലോകത്ത് അങ്ങനത്തെ ഒരാളില്ല. വിവിധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വിവിധിച്ചത് അങ്ങനെ പുകഴ്ത്താനൊന്നുമില്ല. എന്നെ ഏൽപ്പിച്ചാൽ ഞാനായിക്കോളാം അയ്യോപം തോൽപ്പിക്കും വിവിധിച്ചോ. അപ്പൊ അത് അള്ള കേട്ടിട്ട് പറഞ്ഞു അയ്യോട്ടെ ഞാൻ എന്നെ ഏൽപ്പിച്ചു ഇനി അയ്യോബിനൊന്ന് മാറ്റാൻ നോക്കും. അയ്യോ തെറ്റിയത് കൊണ്ടല്ല വേ പറയപ്പോ അങ്ങനെ വിവിധിച്ച ഉടനെ ചെന്നിട്ട് എന്താക്കി കുറച്ച് ആൾ അവൻ്റെ അനുയായികളെയും കൂട്ടിയിട്ട് ഒരുപാട് ഏക്കർ കണക്കിലുള്ളത് ആടുകളെ മുഴുവനും കാടിന് തിരിഞ്ഞിട്ട് കത്തിച്ച് സർവത്തിനായിട്ട് കൊന്നായി. നേരിട്ട് വന്ന് അയ്യൂബിൻ്റെ അടുത്തേക്ക് അയ്യൂബിനെ വെച്ചാൽ സുജൂത ഇനി ആർക്കാ സുജൂത ചെയ്ത് അപ്പോൾ ഭഗവാനാണ് ആ ചെയ്തത്. ഒക്കെ എൻ്റെ ആട് മീമനും മൃഗത്തിനൊക്കെ കത്തിച്ച് ചാമ്പലാക്കി അതെ ആടുമില്ലേ ഞാൻ വരുന്നതൊക്കെ അവിടെ വന്നതാ കൊണ്ടുപോയി. തെളിഞ്ഞ ആക്ക് ഇതാണ് സമുദ്രത്തിൽ ഇപ്പോൾ ഏത് ശവം ചെന്ന് കയറുന്നാലും സമുദ്രം നന്നാവുകയുള്ളൂ ശവങ്ങ് തട്ടിപ്പോ. സമുദ്രത്തിലേക്ക് ഏത് ശവം വന്നു ചെന്നാൽ തരടിച്ചുകൊണ്ട് സമുദ്രം ഇങ്ങനെ ശുദ്ധിയാകുകയ്യ. ചെറിയൊരു തോട്ടിലേക്കോ പുഴയിലേക്കോ ഒരു പട്ടിയെത്താൻ പിന്നെ പരിസരം ഒന്നായിരുന്ന ആളുകളും. അയ്യൂബിനെ വിരീശനാമയ്ക്ക് ഇത്രയും വലിയ നഷ്ടം വന്ന് സർവ സമ്പത്തുകളും വിവിലീസ് കത്തിച്ചു. ഇതൊക്കെ കത്തിച്ച് ഇറ അബ്ദുനാണെങ്കിൽ ഇബാദത്തിന് ചോദിച്ചപ്പോൾ അൽഹംദുലില്ല ഞാൻ എന്നെ പ്രസവിച്ച സമയത്ത് ഒറ്റ ആടുവിക്കില്ലേ ഇതൊക്കെ അവൻ തന്നതാണ് പോകുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ല സന്തോഷം സൂപ്പർ. പിന്നെ മൂപ്പര് മൂപ്പര് പരിപാടി നോക്കി ഇനി ആടെ കടന്ന് നമ്മൾക്ക് ചെയ്യാങ്ങനെ ഇനി അതിന് പോലെ ദുഃഖിച്ചു തിരിക്കാൻ ഞാൻ അങ്ങനെ ചെയ്തല്ലോ കാലം വരെ ഞാൻ നിർത്തിച്ചിട്ട് എൻ്റെ ആടിന് കൊന്ന് ഞാനൊന്നും ചിന്തിച്ചില്ല നമ്മൾ ചിന്തിക്കുകയാണ് ഭീമാന്റെ ഭാഗത്ത് വേണ്ടി ചിന്ത അയ്യൂബിനെ വീശലാമെങ്കിൽ ഒന്നാണ് ഓരോ വിഷയം നമ്മുടെ ജീവിതത്തിൽ കെട്ടുവെക്കാൻ മതി. നമ്മളെ കുറച്ച് ചെല്ലിയതുകൊണ്ടും പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും ഭൂമിയാവില്ല. റബ്ബിനെ റബ്ബായിട്ട് തൃപ്തിപ്പെടണം അതാണോ നോക്കുകയാണല്ലോ. ഞാനും അവൻ്റെ റബ്ബാണെങ്കിലും എന്നോടൊന്നും ചെയ്യേണ്ടിയില്ല. തന്നവൻ്റെ എടുത്തോട്ട് ഞാനും അവൻ്റെതാണ് ആടുകൊണ്ട ഇപ്പം വിചാരിക്കാനുള്ളൂ. പക്ഷെ നമുക്കത് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് പിന്നെയും മുകളിൽ ചെന്ന് പറഞ്ഞിട്ട് നിന്നെന്ന് വെച്ച് മരിക്കും. ഓൻ അവൻ്റെ റബ്ബിൻ്റെ പേര് തന്നെയാണ് മൃഗത്തിലൊന്നും വന്നിട്ട് ഓൻ മാറ്റം വന്നില്ല. ഇനി ഓൻ്റെ കുടുംബത്തിൻ്റെ അള്ളയ്ക്ക് അധികാരം തീരാണ് ഞാൻ അയച്ചുകൊടുന്നത്. അപ്പോൾ അള്ള ഞാൻ അങ്ങനെ സപ്പോർട്ട് അള്ളാക്കപ്പോൾ അതല്ല പണി അള്ള പറഞ്ഞു തീരുന്ന അതിന് അധികാരം തന്നു. അവിടെ തന്നിട്ട് പുര മറച്ചു കഴിഞ്ഞ് ചെയ്ത് അയ്യൂബിനെ വീശലാമിൻ്റെ സന്താനങ്ങൾ പേരിട്ട് മക്കളൊക്കെ മരിച്ചു. ഉടനെ വന്നു അയ്യൂബിനെയും അയ്യസലാമിൻ്റെ അടുത്ത് മുമ്പിൽ സുജൂതിൽ അത്ഭാത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടേ നിൽക്കുക. പറഞ്ഞു ഒന്നും മുമ്പിൽ ഒരു പറവയും വന്നില്ല. ഇതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മൂമിനാണ് സാക്ഷാത് മൂമിൻ്റെ സ്വഭാവം. ഞാൻ ആർക്കത് ഈ സുജൂത ചെയ്യും ഈ കൃഷിയും മൃഗങ്ങളൊക്കെ കൊന്നു. ഇപ്പോൾ ആ മക്കളെ ഒക്കെ വന്നു ഒറ്റ മക്കളും ഇനി ഹയാത്തിലില്ല. ഞാൻ തിരിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കാൻ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ അതിന് മുമ്പ് ആരും കൊടുക്കും. എപ്പോഴും പത്തെണ്ണം കൊടുത്തു എനിക്ക് ഒന്നും കൂടി പഠിച്ചാൽ മതി പത്തുമല്ല ഞാൻ കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ പഠിച്ചവരോട് പണമെന്ന് കൊടുക്കും. ഇവിടെ പത്ത് അന്നേരമൊക്കെ കൊന്ന് ഒരു പരാതി അയ്യൂബിനെ വെച്ചാൽ എനിക്ക് ആദ്യം വരുമ്പോൾ മക്കളൊന്നും ഇല്ല ഒക്കെ ഒന്ന് തന്നതാണ് അലഹംദുലില്ല എന്ന് പറഞ്ഞിട്ട് മുമ്പേ അള്ളാഹ് ശ്രമിച്ചു. അപ്പം ഈ വിനീഷ് പിന്നെയും പോയി മോളും അപ്പം മക്കൾ ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് ഓനാ ഓൻ്റെ അള്ളാഹിൻ്റെ അപ്പം തന്നെ മാറ്റൊന്നും ആയില്ല. ഇനി ഓൻ്റെ തടിൻ്റെ പേരിക്ക് അപ്പം മറുവാകുമെന്ന് ചിന്തിക്ക് ഈ സമയത്തൊക്കെയും അയ്യൂബിനെ വീഴ്ച അള്ളാഹ് ഇവാദത്തെടുക്കുക ചുറ്റിച്ച് റബ്ബിൽ ഒരു പോറൽ ചേർക്കാതെ യാതൊരു ഹൃദയത്തിൻ്റെ ചാഞ്ചല്യം കൂടെ നമ്മൾ അറിയാലോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പഠിച്ചോ ഇങ്ങനെയോ തിരിച്ച് നമ്മൾ വേറെ ഒരു ഭാഗം ഇങ്ങനെ അത് അങ്ങനെയൊക്കെ തോന്നുന്നു പറ്റണമെങ്കിൽ അയ്യൂബ് എന്തൊരു കുറ്റക്കേട് എത്തിയതാണ് ഇവിടെ എന്തോ കുറ്റക്കേടുണ്ട് ജീവിതത്തിൽ ഒരു എത്തി അയ്യൂബ് ചെയ്തില്ല ഏതൊക്കെ നന്മ കൂടി എന്നുള്ളതല്ലാതെ ഒരു കുറവും വന്നി. അവസാനം ഇബിനീസിന് ആ അനുമതി കിട്ടിയപ്പോൾ വിഷം കൊണ്ടുവന്ന് സുജൂതി നിൽക്കുന്ന സമയത്ത് മൂക്കിൻ്റെ എത്തി ചൂടി. അപ്പം എന്ത് ചെയ്തു ശ്വാസനാളങ്ങളുള്ളിൽ ഒന്നായിട്ട് ആ വിഷം പോയി. അവസാനം പുഴുത്തു പുഴുത്തു എന്ന് പറയാൻ പാടുണ്ടോ അല്ലേ എനിക്ക് നിഫ്സല്ലാ വേസന പറഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി അതിൻ്റെ പങ്കും പറയാനില്ല. നിഫ്സല്ലാ വേസന ബന്ധങ്ങൾ സുയൂത്ത് ഇമാമിൻ്റെ ഹദീസ് കൊണ്ടുള്ള തഫ്സീർ ഖുർആൻ മസൂർ ഇതിലൊക്കെ കാണാം. പുഴുക്കൾ വന്നിരുന്നത് അഖ്താബ് അറബയത്തിൽപ്പെട്ട ഇബ്രാഹിം ദുസൂഖി റളിയല്ലാഹു അൻഹു തൻ്റെ ഗ്രന്ഥത്തിൽ കാണാം. മുമ്പിൽ പുഴുക്കൾ വന്നു പോയി വെറുക്കി ചാടിപ്പോണ പോയി ഞാൻ തടിയിൽ തന്നെ വെറുക്കി വെച്ച് നോക്കാം. അങ്ങനെ 12,000 പുഴുക്കൾ മുമ്പ് ശരീരത്തിൽ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ രണ്ട് ഭാര്യമാരിട്ടിച്ച് പോയി പുഴുത്ത് നാളെ കഴിഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഭാര്യ ഇപ്പം ഭാര്യയാണെന്നുള്ളൊരു പരീക്ഷണം തീരാണ്. ഇവൻ്റെ പുരയിൽ നിൽക്കാനാവില്ല എന്നുള്ളവർക്ക് മറ്റൊരു രണ്ടാളും റഹ്മത്ത് ബിബി റളിയല്ലാഹു മാത്രം കൂടെ വന്നു. നാട്ടുകാർ പറഞ്ഞു ഇബിനി സാഹചര്യം ഇതൊന്നും കൂടി വേണ്ടതുവരെ പേര് പിടിക്കാത്തത് കൊണ്ട് നാട്ടുകാരെ തന്നെ ഇബിനിച്ച് നല്ലൊരു മനുഷ്യൻ്റെ രൂപത്തിൽ ഡബ്ബൻ നാട്ടിൽ ഇങ്ങനെ പുഴുത്ത് കിടന്നാൽ അന്തരീക്ഷമൊക്കെ കേടുന്ന് സോക്കുകൾ നോക്കുമ്പോൾ വേ വെള്ളോട് എടുത്ത് കുടിക്കണം
അങ്ങനെ റാങ്കത്തിനോട് പറഞ്ഞു, അല്ല എന്നെ കൊല്ലെടുത്തു കൊണ്ടുപോയിക്കുക, അങ്ങനെ ജനവാസം അല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിരിക്കും. ആരെ അയ്യോ റഹ്മത്താട്. എന്നിട്ട് ഇങ്ങനെ ആൾക്കാരോട് കയ്യാട്ടി വെക്കും, ഇത് ഒട്ടാം തവണ ആൾക്കാരൊന്നും കൊടുത്തില്ല, ഇങ്ങോട്ട് വരികയും ചെയ്യാതെ എൻ്റെ രോഗം പടിയും പകരും എന്ന്. അവസാനം മുടി മുറിച്ചിട്ട് എന്ത് ചെയ്യും, വിറ്റു അതിൽ നിന്ന് റൊട്ടി വാങ്ങിക്കൊണ്ടുവന്ന് അയ്യോ ദേവി ഇസ്ലാമി തീറ്റ കൊടുക്കും. ഇത്രത്തോളം ഒക്കെ എത്തി. നമ്മൾ ചിന്തിക്കും ഇങ്ങനെ ലബിനോടൊക്കെ അള്ള ഇങ്ങനെ ചിരിക്കും. ഇങ്ങനൊക്കെ അപ്പം നമ്മൾ പറയാം, അള്ളാഹ് പരീക്ഷണത്തിന് എങ്ങനെയൊക്കെ പരീക്ഷിക്കണമെന്ന് അള്ളാഹ് തീരുമാനം. നമ്മളതിനൊരു വേറെ മാനദണ്ഡം പറയേണ്ടൊന്നും കാര്യമില്ല. അത് ചെയ്യോ ചെയ്യോ എന്ന് വെച്ചാൽ ഇത് ചെയ്തതാണ് പുറത്ത്. അപ്പം റഹ്മത്തിൻ നബി റളിയല്ലാഹു അൻഹു അയ്യൂബ് അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഇനി ഇങ്ങൾക്കൊന്ന് വേറെ ഒക്കെ നോക്കാം, ഇത്രയും കഷ്ടപ്പെട്ടു. അപ്പൊ എങ്ങനെയാണ് പോകും, നമ്മളൊരു 10-60 കൊല്ലപ്പോ നല്ല നിലക്ക് എല്ലാ സുഭിക്ഷമായിട്ട് ജീവിച്ചാൽ ഇതിപ്പോ ഒരു 7 അത്ര തന്നെ എങ്കിൽ ആട് തിരിച്ചു ചോദിക്കാൻ പറ്റും. 7 ഈ ഇത്രയും രോഗവും ബുദ്ധിമുട്ടും മുസീബത്തും കപ്പലുണ്ടായിരിക്കും, കൃഷിയൊക്കെ തീർന്നു, ജീവികളൊക്കെ ചത്തു, കുട്ടികളൊക്കെ മരിച്ചു, പെണ്ണുങ്ങളെ പെട്ടിച്ചു പോയി, ഇനി വെറുക്കാനൊന്നുമില്ല, ആട്ടുകാരൊക്കെ വെറുത്തു ഒക്കെ ആയി. ഇതൊന്ന് ചോദിച്ചാൽ തന്നെ അപ്പൊ അള്ളാരോട് തിരിച്ച് ചോദിക്കാനായില്ല, കാരണം എത്രയോ കാലം അള്ള എല്ലാ സൗഖ്യം തന്നു. ഇപ്പൊ കൊച്ചു ദിവസമായിട്ടല്ലോ ഇങ്ങനെ ആയിട്ടുള്ളൂ. മൂപ്പർ അതേ ക്ഷമയിൽ നിന്നു. അവസാനം വെള്ളമല്ല, ഭക്ഷണമല്ല, നാട്ടിൽ നിന്നൂടാത്തൊരവസ്ഥയിലായി. ഒരസ്ഥി പോലെ അടിയിൽ ഒരു പായ പുല്ലറ്റം വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു അസ്ഥി ഇട്ട് കഴിഞ്ഞ് ഈ രീതിയിൽ ഇങ്ങനെ കടുക്കുക. അപ്പൊ മുഖം അള്ളാരോട് പറഞ്ഞു, ഭക്ഷണം ഞാൻ ഇപ്പൊ രണ്ടാമത് കാര്യത്തിൻ്റെ ഇത് വരെ ഇപ്പം എന്ത് ചെയ്ത് എന്നെയും തീർപ്പ് ഇനിയൊരു കാര്യം കൽപ്പിച്ചാൽ എന്നെ വിട്ടുകൊണ്ട് ഞാനൊന്നിലേക്ക് ഇതുവരെ നീങ്ങിയില്ല, ഇനിയിപ്പോൾ ഞാൻ ഇത് ചെയ്യും, ഇതുവരെ ഞാൻ ക്ഷമിച്ചതാണ് എന്ന് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ശബ്ദം ഇങ്ങനെ വന്നു, ആരായിരിക്കും എനിക്ക് ക്ഷമ തന്നത്, ഞാൻ ക്ഷമിച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ക്ഷമ ആരെയും തന്നതെന്ന് ലോകം ഒന്നായിട്ട് ഇങ്ങനെ ചോദിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ചിന്തിച്ചോ, അത് ക്ഷമിക്കാനുള്ള കഴിവ് വരുന്നതാണ്. എത്രയോ പരീക്ഷണമെങ്കിൽ ആ പരീക്ഷണത്തിൻ്റെ അത്രയും വലുപ്പത്തിലുള്ള ക്ഷമ എനിക്ക് തന്നെ ആരാണ് അള്ളാഹറിയാം അത് ചോദിപ്പിക്കാം. അപ്പോൾ അത് പഠിച്ചവൻ ഇങ്ങനെ തന്നതാണ്. അപ്പോഴാണ് റബ്ബീനി മുസലിം ഞാൻ ജോലിക്കില്ല സുഖപ്പെടുത്തി പറഞ്ഞു, എനിക്ക് പ്രയാസമുണ്ട്, ഒക്കെ മുട്ടിക്കനെല്ലാം മുട്ടി, ഭക്ഷണമല്ല, പെണ്ണുങ്ങളൊക്കെ പോയി, ഇപ്പൊക്കാണെങ്കിൽ ഞാൻ തൊഴിലെടുത്ത് ജീവിക്കാനും കഴിയില്ല, നാട്ടുകാർക്കൊക്കെ വെറുപ്പായി, എല്ലാ അവസ്ഥയും ഭൂമിയിൽ എല്ലാവരെയും അറിയിക്കാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. റഹ്മുറാഹിം ഇതൊക്കെ ഇപ്പോൾ വന്ന് എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു, ഒരു തെറ്റും അയാൾ അയ്യോ ചെയ്തത് കൊണ്ടല്ല, അള്ളാഹുത്താല പരീക്ഷിക്കുക അള്ളാഹുടെ ഇബാദ് അടിമനാണ്, അയാൾ എത്രത്തോളം തെളിഞ്ഞതായ അടിമയാണ് എന്ന് അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഒരു ഉന്നത പദവി അതിനെക്കാളും ഇപ്പം അങ്ങനല്ലേ. എലക്ഷൻ കഴിയുമ്പോഴാണ് MLA MPO ആ നാട്ടിലൊക്കെ ആരാണ് ഒരു ഇലക്ഷനിലൂടെ തിരഞ്ഞെടുപ്പ് കണ്ടു, അതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് ഉള്ള കൊടുക്കുന്നത്. അത് ഓരോരുത്തർക്ക് ഓരോ ഈമാന്റെ സ്ഥാനത്തിനനുസരിച്ചുള്ള തിരഞ്ഞെടുപ്പാണ്. അങ്ങനത്തൊക്കെ കഴിഞ്ഞപ്പോൾ റഹ്മത്തിന് ഈ ഭക്ഷണത്തിന് വേണ്ടി കൂടെ സമയത്താണ് വിപരീ ലയിച്ചെല്ലാം ചെയ്യുക. അപ്പോൾ അള്ളാഹ് പറഞ്ഞ് വിപരീ ലയിച്ചെല്ലാം ഇപ്പോൾ അയ്യൂമി വലിയ പ്രയാസത്തിലെത്തിക്കും, ഇനിയിപ്പോൾ ഏതായാലും ഒരു ചെല്ലിയ നാളെ ചെന്നു. വിപരീ ലയിച്ചെല്ലാം വന്നിട്ട് പിന്നെ സ്വർഗത്തു നിന്ന് റുമാനുണ്ട് ഇങ്ങനെ വാസംപിച്ചതോടുകൂടെ സോക്കുകളുടെയൊക്കെ ആശ്വാസം, പുഴുക്കളൊക്കെ ചാടി, ശരീരമൊക്കെ പോയ അവസ്ഥയിൽ എനിക്കിന്ന് ഞാൻ എങ്ങനെ എതിർപ്പ് കടന്ന് മുഖരി കൈ പിടിച്ചുകൊണ്ട് വിനിയിച്ചാൽ വേണ്ടി ഒരു അല്പം കൊണ്ട് നടത്തിയിട്ട് കാലോട് ചവിട്ടാൻ പോയി, ചവിട്ടിപ്പോൾ ചൂടുവെള്ളം വന്നവൾ ഏറ്റവും കൂടി ചവിട്ടും തണുപ്പ് പോകും, ഇത് ഒന്ന് കുളിക്കുകയും ചെയ്തോളി കുളിക്കുകയും ചെയ്തോളി എന്ന് പറഞ്ഞു കുളിച്ച് കുളിച്ച കാലും സുഖമായ സ്വർഗീയ വസ്ത്രങ്ങൾ കൊണ്ടൊന്ന് കണിച്ച് സുന്ദരനായി ഇങ്ങനെ നിൽക്കുക. പിന്നെ റഹ്മത്ത് വന്നു നോക്കണേ അയ്യൂബും കാണാനില്ല, നിങ്ങൾ ചോദിച്ചു ഇങ്ങനെ ആരുണ്ടേ ഇവിടെപ്പെടണ്ടോ. അപ്പോൾ ഭർത്താനൊക്കെ പറഞ്ഞവൻ പറഞ്ഞ് ഞാനാണ് അയ്യൂബ്. പിന്നെ ഈ തിരിച്ചു പോയതൊക്കെയും അഭാവത്തരതാണ്, ഈ കൃഷിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു അഭാവത്തര തിരിച്ചു പോകും. ഈ പുയ്ക്കൾ തന്നെ ശലഭങ്ങളായി പാറിപ്പോയി, ഇനി തേനീച്ചയും നമ്മളെ മറ്റേ പട്ടുന്നൂർ പുഴുക്കളൊക്കെ ഈ പുഴയിൽ നിന്ന് വന്നതാണ് എന്നാണ് ഒക്കെ തിരിച്ചു കൊടുത്തു. അസാള്ളാവ് പറയും നിയമല്ലാത്തു ഇന്ന പൂവാ ഫസ്റ്റ് അടിമ, എല്ലാ പരീക്ഷകളും ഞാൻ നടത്തിയിട്ട് 100 മാർക്കോടുകൂടെ അല്ലെങ്കിൽ 110 ജയിച്ചു ആരെയ്യോ നിയമല്ലാത്തു ഇന്ന പൂവാ. ഇതിനാണ് ഇപ്പോൾ പരീക്ഷ. അതായത് ഇങ്ങനൊക്കെ അള്ള നല്ലത് ചെയ്താലും നല്ലതിൻ്റെ പിന്നാലെ കൂടിയാലും അല്ല ചിലപ്പോൾ ഇങ്ങനെ സോപ്പിട്ടുന്നോളൊന്നുണ്ടാവില്ല, അത് ചെയ്ത് ഇങ്ങനെ നന്നാക്കി എടുക്കരുത്, പരീക്ഷണത്തിൽ കൂടെ അള്ളാവ് തിരഞ്ഞെടുപ്പ്. ഇനി ഇതുപോലെ 1-2 സംഭവം കൂടി മനസ്സിലാക്കുക, ഞാൻ നല്ലതല്ലേ ചെയ്തത്, ഞാൻ നല്ലതല്ലേ കൂടി, നല്ലതാണ് പിന്നെ ബുദ്ധിമുട്ടില്ല, അങ്ങനെ രണ്ടാണ് അവിടെ കരുതിയിട്ട് നന്മയെന്ന് ഉറങ്ങിപ്പോയി ചിലപ്പോൾ നല്ലതാണ് പിന്നെ ഇങ്ങനെ ഉണ്ടാവില്ല, നല്ലതിനപ്പം ഏറ്റവും നല്ലതാക്കുള്ള കൊടുത്തതാണ്.
ഇനി അമ്പിയായിരൊക്കെ കഥയിൽ കൂടുതലുള്ളത് ഏറ്റവും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അവർക്ക്. ഇതുവരെ ഈ ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അന്ന് ബദറിൽ ചില ആൾക്കാർ അമുസ്ലിമീങ്ങളെ ഭാഗത്തു നിന്ന് കൊല്ലപ്പെട്ടപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആൾക്കാരെ കൊന്നിട്ട് അവരെ തലത്തൊട്ടി എടുത്ത് കഴിഞ്ഞ് മദ്യം കഴിക്കണമെന്ന് സത്യം ചെയ്തിരുന്നു ചില എതിരാളി. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 സഹാബാക്കളെ ഒരു അന്വേഷണത്തിന് വേണ്ടി അയച്ചു. ശത്രുപക്ഷത്തിലുള്ള അന്വേഷണങ്ങൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് അവരെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി അയച്ചു. ആസിം പൊങ്കിയുള്ള നേതൃത്വം ആണോ അവൻ ഇന്ത്യ പറഞ്ഞാക്കണം, നിങ്ങൾ പോയി ഇവരൊക്കെ അറിഞ്ഞു വരണോ. ഇവരെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വേറെ ശത്രുഭാഗത്തു നിന്നുള്ള ആൾക്കാരെ അന്വേഷിച്ചിറങ്ങി കാട്ടിൽ വെച്ച് വരും പിടിച്ചു. പിടിച്ച് ഏഴ് ആൾക്കാർ അവിടെ തന്നെ പോകുന്നു. വേണ്ടോ അങ്ങനത്തെ ഒരാൾ പറഞ്ഞാച്ചാണ് കൊല്ലപ്പെടുന്നത്. ഞാൻ നോക്കണ്ടേ, നബിയാണ് പറഞ്ഞാക്കുന്നത് ശത്രുപക്ഷത്തിന്റെ ന്യൂസുകൾ എത്തുകയും ഇവിടെ കൊണ്ടുതരാനാണ് 10 വിട്ടത്. ഈ 10 വിട്ട് ആശങ്ക അടക്കം ഈ 10 വേദിയും ശത്രുക്കൾ പിടിച്ചു. പിടിച്ചപ്പോ നിങ്ങൾ ഞാൻ അഭയം തരാന്ന് പറഞ്ഞ ശത്രുക്കൾ പറഞ്ഞു, ആശയം പറഞ്ഞു ഞാൻ നിങ്ങൾ അഭയം സ്വീകരിക്കാൻ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പരുള്ള അമ്പ് എടുത്തു കഴിഞ്ഞ് യുദ്ധത്തിൽ വരും. അപ്പൊ ശത്രുക്കൾ എറിഞ്ഞ അമ്പ് ആദ്യമായിട്ട് ഒന്ന് നെറ്റിയിലാക്കി തത്തപ്പോ മൂപ്പര് പറഞ്ഞ വാക്ക് പുസ്തു ഉറപ്പിൽ കഴിവാ അല്ലയാണ് ഞാൻ വിജയിച്ചു. ഒരസ്ത്രം വന്ന് മരിക്കാണ് നല്ല സ്ഥാനത്ത് അസ്ത്രം അടുത്തിയപ്പോ പുസ്തു ഉറപ്പിൽ കഴിവാ അല്ല സാക്ഷി ഞാൻ വിജയിച്ചു കഴിഞ്ഞു. എന്താ സത്യത്തിന്റെ മാർഗത്തിലേക്ക് കിട്ടിയതാണ്. അള്ളാഹുവിന്റെ റസൂലിനനുസരിച്ചു കൊണ്ട് അതിനൊരു മാർഗത്തെ പുറപ്പെട്ടപ്പോ അതിന് ഫലമായിട്ട് എനിക്ക് അള്ള വേണ്ട ഞാൻ മരിക്കുകയാണ്, മരണം എന്റെ വിജയം. നമ്മളിന്ന് കാണിക്കൂട ലക്ഷകൾ ആളമ്പ ആൾക്ക് കേട്ട് അറിയില്ല ഞാൻ പങ്കനാ ഞാനല്ലെന്നു അറിയാം. ആളെപ്പറ കൂടിയേ കൂടി ഞാൻ കൂടി ഞാൻ അപ്പൊ പറയാണ്ടാകും. ആശങ്ക തീർവാനും നരവാ മുപ്പര് മരിച്ചു, ബാക്കി 7 മരിച്ചു. 3 ഒരു പിടി കൂടി പിടി കൂടിയിട്ട് നിങ്ങൾക്ക് ഞാൻ അഭയം തരാന്ന് പറഞ്ഞപ്പോ ഒറ്റ പോരാൻ സംബന്ധിച്ചില്ല, ഞങ്ങൾ മറ്റവരോട് ചെയ്ത് ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങളീ തന്നെ ചെയ്യാനാണ്. അങ്ങനെ അയാളെ വൈകുന്നു പോകും. മഹാനായ ഉബൈബിന് അതിജീവ തീർവാകുന്നു വേറൊരാളും രണ്ടുപേരെ അവർ കൊണ്ടുപോയി. ഉബൈബിനെ കൊണ്ടുപോയിട്ട് ജയിലിട്ടു. ജയിലിട്ടിട്ട് ഭക്ഷണമൊന്നും കാര്യമായിട്ട് കൊടുക്കൂല. അങ്ങനെ ആ ജയിലിന്റെ പുരക്കാരത്തി പറയാ ഒരിക്കൽ അശ്രദ്ധയിലായിട്ട് എന്റെ മോള് ചെറിയ കുട്ടി ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ഉബൈബിന്റെ ജയിൽ കുടിന്റെ മടിയിലെത്തി അയാൾ തല്ലി കത്തിയുള്ളു. ഇത് കണ്ടുപോലെ അത്ഭുതപ്പെട്ടു. കാരണം ജയിലിന്റെ ഉടമന്റെ മോളാണ് ജയിൽ കുടിന്റെ മടിയിലിരിക്കുന്നത്, അയാൾ അയ്യിലാണ് കത്തിയുള്ളു. ഇത് കണ്ടപ്പോ ഉബൈബ് ഇങ്ങനെ ഓളെ ഏതാരുണ്ടോ ചോദിച്ചാൽ ഞങ്ങൾക്ക് വീടില്ല, ഞാനൊന്നും ചെയ്യൂല എന്നത് കുട്ടിനെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും കുട്ടി അങ്ങനെ കയറി വന്നതാ. എന്നിട്ട് ഈ പുരക്കാരത്തിൽ വരിക ചില സമയത്ത് ഞാൻ ജയിലിൽ ചെന്ന് നോക്കിയാൽ നല്ല ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണാൻ ഉബൈ പുറകെയുള്ള മുന്തിരി മുന്തിരി താരക്ക പോലത്തെ അന്ന് ലോകത്ത് എത്തിക്കപ്പെടാത്ത അന്ന് മക്കയിലൊന്നും അത് കിട്ടൂല. അങ്ങനത്തെ പഴങ്ങൾ അല്ല നേരിട്ട് കൊടുക്കാം. അള്ളാഹുടെ മാർഗത്തിലാണ് ഉബൈ ഇങ്ങനെ പിടിക്കപ്പെട്ടത്. അവസാനം ഉബൈ പുറകെയുള്ളതിനെ കഴുകുമരത്തിലേക്ക് എത്താൻ വേണ്ടി കൊണ്ടുപോയി കഴുകുമരത്തിൽ നിർത്തി. ഈ സമയത്ത് ഹുബൈബിനോട് ചോദിച്ചു, ഇപ്പം എൻ്റെ തൂക്കിലേക്കാണ് ഈ സ്ഥാനത്ത് മുഹമ്മദിനെ എൻ്റെ നബിനെ ആക്കുന്നെങ്കിൽ ഇഷ്ടപ്പെടും. വല്ലാഹി ഒരു മുള്ള് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നു നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടില്ല. ആ സ്ഥാനത്ത് എന്നെ കൊല്ലപ്പെടല. നമ്മളിന്ന് പറയും മറിയമ്മ ഇന്ന് പുറത്ത് നോക്കാൻ ഇന്ന ഈ ആദ്യ ഘട്ടത്തിലെത്തിച്ച അയാളാണ്. നമുക്ക് പറയേണ്ടത് അങ്ങനെ ഉബൈബുറമേവാന്ന് പറഞ്ഞു ചോദിച്ചു, കഴിവത്തിൽ കയറ്റിയിൽ കഴുത്തു നോക്കുന്നതിന് മുമ്പായി ചോദിച്ചു, എൻ്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിനാക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടോ? ഈ സ്ഥാനത്ത് പോയിട്ട് മുഹമ്മദ് നബിന്റെ കാതിന്റെ അടിയിൽ ഒരു മുള്ളു പോലും കുത്തരെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടൂല ഈ അന്ത്യസാധനത്തിൻ്റെ തന്നെ. എന്നിട്ട് പിന്നെ പറയും എനിക്ക് അന്ത്യാഭിലാസം എന്താണ് ഈ 2.5 ലക്ഷത്തിന്റെ സൃഷ്ടിയാനുകൂലിയ. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, യാ മുഹമ്മദ് ഇന്നതാ തൂക്കിലേക്ക്. ആരും അറിയില്ല നബിന നബി 10 വിട്ടതാ, ഇവരെന്തായി എന്നുള്ള കഥ പ്രത്യക്ഷ രീതിയിൽ ആരും അറിയില്ല. അതുകൊണ്ട് എന്റെ വാർത്ത എനിക്ക് എത്തിച്ചുകൊടുക്കണം എന്നുള്ളത് യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിനെ വിളിച്ചുകൊണ്ട് ഞാൻ എന്താ കഴിവുവരത്തിൽ എഴുതാന്ന് വിളിച്ചു പറഞ്ഞു. 2.5 നിസ്കരിച്ചു. ലോകത്ത് ഇങ്ങനെ തൂക്കിലേറ്റപ്പെടുന്നവർക്ക് 2.5 ശുദ്ധ നിസ്കരിക്കൽ മാതൃകയാക്കിയത് ഹുബൈ പുറകെയുള്ള ആദ്യമായി തൂക്കുവരത്തിലേക്കുമ്പോൾ ആ മരണാവിലാസമായി 2.5 ശുദ്ധ നിസ്കരിച്ച് ഹുബൈ പുറകെയുള്ള 2.5 നിസ്കരിച്ചതിന് മുമ്പ് അപ്പം അപ്പോഴും പഠിച്ചവനോടും എടുത്തതാണോ ഞാൻ അതിൻ്റെ എനിക്ക് പറഞ്ഞു കേട്ട് ബോധം കാണാൻ അയ്യ ആദ്യ കുരുമാലിപ്പെട്ട് ഇനി അടക്കേക്കാണ് മതി ചെയ്തതെന്ന് അവ നമ്മൾ പറയാം. ഈ 2.5 നിസ്കരിച്ചിട്ട് ഇവരോട് പറഞ്ഞു ഞാൻ എനിക്ക് ഇനി നിസ്കരിക്കാൻ പോയി നിങ്ങൾ വിചാരിക്കും ചിലപ്പോ ഓൻ തൂക്കുന്ന നേരത്തിൽ ഏറ്റവും പേടി തരും നിൽക്കാരോട് നേരം വെക്കാൻ തോന്നിയാൽ പോയി അല്ലെങ്കിൽ ഞാൻ ഇനി നിസ്കരിക്കായിരുന്നു ആര് ഉപയോഗിക്കുന്നത്. അങ്ങനെ കയറ്റുമരത്തിലെത്തിന സമയത്ത് മുമ്പ് പറഞ്ഞു
എനിക്ക് ഒരു പ്രശ്നവുമില്ല, എന്നെപ്പൊ കൊല്ലപ്പെടുന്ന ഒരു മുസ്ലിമായതുകൊണ്ട് അലാ ഈ ജമ്മിൻകാരൻ ഇല്ല ഈ വസ്ത്രം ഏത് രീതിയിൽ ഞാൻ പോകാനാലോചിച്ചു. അത് അള്ളാഹന മാർഗത്തിലാണ് എന്നെ കൊല്ലപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ ഓരോ മുറിവേറ്റാൽ ഓരോ കഷ്ടങ്ങളിലും എനിക്ക് മഹത്വം പവിത്രത നൽകപ്പെടും, വറക്കത്ത് നൽകപ്പെടും. അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയാസമില്ലാന്ന് പറഞ്ഞു മുപ്പര തൂക്കിലേക്ക്. ഈ പറയപ്പെട്ട നേരത്തെ കൊന്ന ആസിം കൊതിയുള്ളാലുവിൻ്റെ തലതൊപ്പിയിൽ മുപ്പേ തലതൊപ്പിയിട്ട് മദ്യം കഴിക്കണമെന്ന് വെച്ച ഒരു നേർക്കും കൊല്ലലുമൊന്നും കൊന്നു കഴിഞ്ഞ ഇയാൾ തല വെട്ടാനടുത്ത് ചെന്നപ്പോൾ ഈ തേനീച്ചകൾ വലിയ കടന്നിൽ പോലെ തീച്ച വന്ന് ശരീരം ഒന്നായിട്ട് മാറും. അപ്പോൾ ഒരു കാരണം രാത്രിയായി ഈച്ചാണ് അപ്പം പോയി കേൾക്കാൻ മൗരി വരെ കാത്തുനിന്ന് മൗരി പോയപ്പോഴും നല്ലൊരു മഴയും വെള്ളവും വന്ന് വെള്ളപ്പൊക്കത്തിലേക്ക് ശരീരം വലിച്ചു. ഇനി എവിടെ ആ ശരീരമായിരുന്നത് ആർക്കും അറിയില്ല. ആശം കുബിയുള്ള അത് വാത്തതാ മരണത്തിൻ്റെ വെച്ചു. അങ്ങനെ തന്നെ ഹുബൈ പറഞ്ഞുള്ള തൂക്കിലേ ആ വിവരം യാ മുഹമ്മദ് ഹുബൈ പറഞ്ഞതുപോലെ തന്നെ ആ സമയത്ത് മലക്കി മുഖേന അള്ളാഹു തരാൻ വിശലുള്ള നിങ്ങളെ അയച്ച ആൾക്കാർ ഇത്ര ആൾ കൊല്ലപ്പെട്ടു, ഇന്ന ആൾ വേഗം വരുത്തി മരിച്ചെടുക്കുന്നുള്ള വിവരം നിഷല്ലാഹുസ് സഹാബിനെ പറഞ്ഞയച്ചു. ആ കായികമരത്തിന് ആ ശരിയൊന്ന് ഇറക്കാൻ അതിന് വലിയ എന്നെ കൊന്നൂര് എന്നെ പാറാവെക്കിട്ട് ആരും എടുക്കരുത്, അവിടെ നിന്ന് ഇറച്ചി എന്നെ ഇങ്ങനെ കുഴിത്ത് കുഴിയണം, അതിന് വേണ്ടിയിട്ട് ആരും വന്ന് എടുക്കാതെക്കാൻ വേണ്ടി ചുറ്റുക. അങ്ങനെ വന്ന ആളുകളെല്ലാം വന്ന് വെച്ചോ ഉറക്കം ഉറക്കത്തിലേ ആ മനായിട്ട് മെല്ലെ കായികമരത്തിലേറി ശരീരം കൂടെ എടുത്തു കഴിയുമ്പോൾ കൊല്ലം ഉണ്ട്. ഇവരുടെ തന്നെ നിലത്ത് കിച്ചാട്ട് ഓടി. അതോടുകൂടെ പിന്നെ ശരീരം എവിടെ ഭൂമി എന്ന് മുന്നിട്ടാണ് ഇന്നും അന്നും ഉപരി പോടാന്നുള്ള ആർക്കും അറിയില്ല. ഇതൊക്കെ ഇപ്പൊ നോക്കി ഒരു ജീവിതത്തിൽ തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ഒരു നന്മ ചെയ്തുകൊണ്ടാണ്. റസൂലുള്ളാഹിനെ അനുസരിച്ച് അയാൾ അപ്പൊ വേറെ ഒന്നും ചിന്തിച്ചില്ല. ആ ചിന്തിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പം ബുദ്ധിമുട്ടൊക്കെ വന്നത്. ഇവിടെ ഈ ദുന്യാവിൽ ബുദ്ധിമുട്ടി, പക്ഷെ ഇതൊക്കെയും നാളേക്ക് എന്താ പോലെ വിജയത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് അള്ളാഹു അതിലൂടെ വെച്ച് നൽകി. ഇതൊക്കെയാണ് പൂർവീകര ചരിത്രം. അപ്പൊ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുന്ന കാലയളവിൽ ഒരു ശുദ്ധനായ മുസ്ലിമായി ജീവിക്കുകയും ചെയ്യാനൊരു ബോധമുള്ള മുസ്ലിമായി ജീവിക്കുന്ന ഒരു പ്രയാസങ്ങളും പോകും. അപ്പം വരുമ്പത്തൊക്കെയാണ് നമ്മൾ മനസ്സിൽ ഓർമ്മക്കേണ്ടത്. ഞാൻ അള്ളാഹ് കൈപ്പെട്ടാണ്, അള്ളാഹ് എന്നെ വിടുന്നാണ് ചെയ്യട്ട്, ഞാൻ അള്ളാഹിനോട് പണിതാൻ നിൽക്കാം. ഈമാനം തെറ്റിപ്പോകരുത്, ഇതൊക്കെ ചിന്തിക്കേണ്ടത്. ഇനി ഇതുപോലത്തെ ഒരു സംഭവം കൂടും, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറയാം. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആവശ്യം. നമ്മളെ സൂറത്തിൽ വസമായി ആദ്യം കുറവുകാണ് കുപ്പില സുഹാബിൽ നോക്കുന്നു. ആ കടങ്ങുകാരെ കൊല്ലപ്പെട്ടു കുപ്പില അസ്ഹാബിൻ ലുഹുദ്. അസ്ഹാബിൻ ലുഹുദ് എന്ന മൂന്ന് വിഭാഗം, അതിൽപ്പെട്ട ഒരു വിഭാഗത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അബ്ദുല്ലാഹിബ്നു താമിർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി താമിർ എന്നും പറയുന്നു, ഇബ്നു താമിർ എന്നും പറയുന്നു. ഏതായാലും ഈ ചെറിയ കുട്ടിന്റെ കഥ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഓർമ്മയില്ല, നല്ലോണം മനസ്സിലാക്കി വെക്കണം. അതിൽ ഓരോ പാഠങ്ങളേലുണ്ട്. അബ്ദുല്ലാഹി താമിർ ചെറിയൊരു കുട്ടിയാണ്. അപ്പൊ ആ കാലഘട്ടത്തിന്റെ രാജാവ് അന്ന് സിഹിർ പഠിപ്പിക്കുന്ന കാലഘട്ടം, അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ. അപ്പോ ഈ സിഹിർ പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു, പൂജാരി പറഞ്ഞു രാജാവിനോട്, ഞാനിതാ ജീവൻ പോയിനയിക്കാം, ഞാൻ മരിച്ചാൽ പിന്നെ വിദ്യ അവിടെ തീർന്നു, എന്നോട് ഒരു ബുദ്ധിയുള്ളൊരു കുട്ടി എൻ്റെ അടുത്ത് വരുത്തറ, ഞാൻ ഇതൊക്കെ അവനെ പഠിപ്പിച്ചെത്തിച്ച് പോകാൻ മതി. അങ്ങനെ ഈ അബ്ദുല്ലാഹി താമിറിന്റെ കുട്ടിയാ അന്നത്തെ ബുദ്ധിയുള്ള കുട്ടിയായ കുട്ടിനെ വിളിച്ച് എത്തിയിട്ട് പഠിക്കാൻ വേണ്ടി അകത്ത് കുട്ടി കുട്ടി അങ്ങനെ പോകണേ വൈമലിയുടെ ചരിത്രം കയറിയപ്പോഴും അന്ന് ഈസാനബിയിലെ ഇസ്ലാമിന്റെ അതായത് ഇസ്ലാം എത്തിയിട്ടില്ല റസൂലുള്ളാഹിന് മുമ്പാണ് അനീസായി അന്നേത്തെ ഇസ്ലാം ആരോ അന്നേത്തെ ഈസാനബിയിലെ ഇസ്ലാമിന്റെ മതമനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നതാണ്. ആരെടുത്ത് കയറി ആകെ ഉപദേശവും കാര്യങ്ങളും കേട്ട് നോക്കുമ്പോൾ കുട്ടിക്ക് മനസ്സായതിലേക്കാണ് ഇങ്ങനെ വരുന്നത്. അങ്ങനെ കുറച്ചേ നിലപാട് അവിടെ നിന്ന് എത്തിയെടുത്ത് പോകണമല്ലോ, കണക്ക് പ്രകാരം ഒരേത്തെ ഡ്യൂട്ടി രാജാവിന്റെ ഡ്യൂട്ടി അനുസരിച്ച് മറ്റേ ഉസ്താദിന്റെ അടുത്ത് പോവാം. അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്നിട്ടാകെ മനസ്സിൽ കുറ്റം പിടിക്കുന്നില്ല. അപ്പോ പിന്നെ എല്ലാ ദിവസവും ഇവിടെ തീർന്നു അവിടെ തീർന്നു. അപ്പൊ അവിടെ എത്തുമ്പോൾ ആൾ ഈന്തട ഒഴുകിയെന്ന് വെച്ചാൽ ആൾ ജീത്തം ഒരേ എത്തുമ്പോൾ വെട്ടാതെ ഇതിൻ്റെ ഒഴുകിയെന്ന് ഇവിടെ ജീത്തം. അപ്പൊ ഞാൻ കുടുങ്ങിയല്ലോ. അപ്പൊ ഈ ഉസ്താദിനോട് പറഞ്ഞാൽ യഥാർത്ഥ ദീനിന്റെ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ പൊങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, ഒരേന്ന് അറിയാതെ ഞാൻ പൊങ്ങലേക്ക് വരുന്നത്, അവിടെയും അറിയില്ല. അപ്പൊ ആളാ അവിടെ നിന്ന് ആ ഉസ്താദും എന്നെ ആക്ഷേപിക്കുന്നുണ്ട്, വീട്ടുകാരും ആക്ഷേപിക്കും, ഞാൻ തിരിയണം. അപ്പൊ അതാ ചില ഹിക്മത്തിന് ചില കാര്യം പറയാം. ഹിക്മത്തിന് ആ ഭൗതിക ഹിക്മത്തെല്ലാം പറഞ്ഞു, ഇതില്ലായിട്ട് വേണ്ടിയാ പറഞ്ഞു ഇതൊരു പണിയത്. ഉസ്താദിന്റെ അടുത്തെന്താ വേദിയെന്ന് വെച്ചാൽ പുരയിൽ വേദിയതാന്ന് പറഞ്ഞത്. ഞാൻ അന്നത്തെ കാലത്ത് ചെറിയത് ചെയ്യേണ്ടി വരും, ഞാനത് പറഞ്ഞു. പുരയിലെത്തുമ്പോൾ എന്താ വേദിയെന്ന് വെച്ചാൽ ഉസ്താദിന്റെ അടുത്ത് വേദിക്കുക, എന്നെ പറ്റി ആരോട് പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞു.
ഇങ്ങനെ വാണ്ടി ഒരു പന്തിൽ ഹക്കിലിട്ട് നമ്മൾ പോണേരോ ആടാണോ ആ പോകുന്ന അറിയാമെങ്കിൽ അതിനനുസരിച്ച് ഇരിക്കുക കുട്ടിയത് പോലെ. അതിനെന്തൊരു മാർഗാപ്പ് ഇത് നിമിഷ പറഞ്ഞതാ കുട്ടി അങ്ങനെ തന്നെ ചെയ്തു. ഇങ്ങനെ കുട്ടി ദീനൊക്കെ പഠിച്ച് ഇങ്ങനെ പഠിച്ചെടുത്തേതാണ് അത്യാവശ്യം കാപ്പും ഉസ്താദ് ദീൻ്റെ ഉസ്താദ് പറഞ്ഞു ഇനി അങ്ങനെ പരീക്ഷിക്കപ്പെടും കേട്ടോ. സംഗതി ഒരു കുട്ടിയാണ് ഇവനിപ്പോ നന്മക്ക് സ്വയം മുതിർന്നതാണ്. എന്നാ അള്ള അതിനെല്ലാം പിന്തുണയും കൊടുക്കില്ല വേണ്ടി അങ്ങനെയല്ല ഇനി പരീക്ഷ. അപ്പൊ എന്നെ പരീക്ഷിക്കപ്പെടുമ്പോ ഇന്ന ആരെയാ അറിയിച്ചു കൊടുക്കരുത്. അങ്ങനെ കുട്ടി പറഞ്ഞെങ്കിലും പിന്നെ കുട്ടിയിലേക്ക് പോണ സമയത്ത് വഴിയിൽ വലിയൊരു പാമ്പ് പോലത്തെ വലിയൊരു മുറുകം വന്ന് ജനങ്ങളൊക്കെ വഴി തടഞ്ഞു ആർക്കും നടന്നു പോകാൻ കഴിയുന്നില്ല. അപ്പൊ കുട്ടി സ്വയം ബുദ്ധിയോടെ ഇങ്ങനെ തീരുമാനിച്ചു ഞാനിപ്പോ ഏതാണ് ഹക്ക് എന്നുള്ളത് തീരുമാനിച്ചു. ഒരു കള്ള ഒരു കല്ലെടുത്ത് മനസ്സിൽ കരുതി ഞാൻ ആ നീമ്പടിക്കുന്ന ആ ഉസ്താദിന്റെ അമ്പാകാണോ സത്യം മുൻകിൽ ഞാൻ കല്ലെറിയലോടുകൂടെ ഈ പാമ്പ് കൊടുത്ത് നീങ്ങണോ എൻ്റെ വഴി തുറക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതാകി. അതല്ല മറ്റേ ആളാണോ ശരിയെങ്കിൽ കല്ലോട് ഇവിടെ ഒന്നും സംഭവിക്കരുത് ആ പാമ്പാടുത്തന്നെ കടത്തിയില്ല. അത് പറഞ്ഞുകൊണ്ട് മനസ്സിൽ കരുതിയിട്ടാണ് എറിഞ്ഞതോടുകൂടെ പാമ്പങ്ങ് പോയി വഴിയൊക്കെ തുറന്ന് ജനങ്ങൾ അതോടുകൂടെ ജനങ്ങളിൽ വലിയ മാറ്റം വന്നു. കുട്ടിയും കൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതെന്നുള്ള എനിക്കും അതോടുകൂടെ എന്നെ വരവും ചികിത്സയൊക്കെ പാലായി. അങ്ങനെ പോ അവസാനം അന്ന് വരുത്തുന്ന രാജാവിൻ്റെ മാന്തിരി കണ്ണുകാഴ്ച ഇല്ലാത്തവരെ അയാൾ വന്നിട്ട് കുട്ടിയിൽ ഇരുത്തുകയാണ് ഇനി ഇങ്ങനെ ഒരു സുഖാക്കണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആയിക്കോട്ടെ എൻ്റെ കണ്ണ് സുഖാക്കി തരണം ഞാൻ സുഖമാക്കൂല എൻ്റെ റബ്ബാണ് എൻ്റെ റബ്ബാണ് അപ്പോൾ രാജാവാണെന്നുള്ള എൻ്റെ രാജാവല്ല രാജാവ് ഇവിടുത്തെ ഭരിക്കുന്ന ആൾ ഇന്ത്യൻ രാജാവിൻ്റെ ഒക്കെ റബ്ബ് വേറൊരാളുണ്ട് അയാൾ. അപ്പോൾ എനിക്ക് ആരെയും പഠിപ്പിച്ചെന്ന് എനിക്ക് ചോദിക്കുന്നത് പറഞ്ഞ ആഴ്ച ഇപ്പോഴത്തെ അല്ല പഠിക്കാൻ അത് ഇന്ന ആളാന്ന് പറഞ്ഞു ഈ യഥാർത്ഥ ഉത്സാഹം പറ്റി പറഞ്ഞു. ഏതായാലും രാജാവ് ഇവൻ മകനിൻ്റെ ഒക്കെ സുഖമായി കിട്ടിയെന്ന് അന്തരിച്ചെ രാജാവിൻ്റെ മുമ്പിൽ ഇയാളെ ഉണ്ടെങ്കും ഇപ്പം എങ്ങനെ കാഴ്ച കഴിഞ്ഞ് ഇന്നലെ വരെ കണ്ണില്ലാത്ത അത് നമ്മളെ കുട്ടി സുഖമാക്കിയതാണ്. അങ്ങനെ കുട്ടിയിൽ വിളിപ്പിച്ചു ഇനിയിപ്പോൾ വലിയ ഉഷാറായിക്കുന്നത് തന്നെ ആ സീറൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കണ്ണില്ലാത്തത് കണ്ണൊക്കെ ഉണ്ടാക്കി തുടങ്ങി തന്നെ രാജാവ് നിങ്ങളത് പഠിപ്പിച്ചത് കൊണ്ടല്ല അത് ഞാൻ വേറൊന്ന് പഠിച്ചു കിട്ടി അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് സുഖപ്പെടുത്തത് ഞാനല്ല സുഖപ്പെടുത്തുന്നത് ഞാനൊക്കെ ആരും ചെയ്യും അബാബുവാണ് ഏകനാറപ്പ എന്നെ ആരെയും പഠിപ്പിച്ചെന്ന് അത്ത പരീക്ഷണം വരും എന്നെ അറിയിച്ചു കൊടുക്കരുത്. അപ്പൊ ഇങ്ങനെ ഉസ്താദിൻ്റെ ആളാണ് അങ്ങനെ ആദ്യം ആളെ കൊണ്ടുവന്ന് ആളെ തോന്നു പാടോ ആൾ തെറ്റ് ചെയ്തതല്ല എന്നാൽ അന്മക്ക് മാതൃകമാക്കിയത് വേഗം നമ്മൾ ചോദിക്കൽ ആൾ നന്മയിലാണ് എല്ലാ സംരക്ഷണവും അത് കൊടുക്കണ്ടേ അങ്ങനെ അത് കൊടുക്കൂല ദുന്യാവിൻ്റെ കാര്യത്തിൽ അങ്ങനെ അത് കേട്ടിട്ടില്ല അതൊക്കെ ആഗ്രഹത്തിൽ കുട്ടിയെ പഠിപ്പിച്ച് ഹിദായത്ത് കൊടുത്തപ്പോൾ പ്രതിഫലം അള്ളാഹുവിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വരാമെന്നുള്ളതായിട്ട് അയാൾ കൊല്ലപ്പെട്ടു. അയാളെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു പിന്നെ കുട്ടീനോട് പറഞ്ഞു ഇങ്ങനെ മാറണം ഇതൊക്കെ ഞാൻ എന്നത് പഠിപ്പിച്ചത് കൊണ്ട് അതിന് ഇങ്ങനെ മാറണം ഞാൻ മാറൂലാതാണ്. അപ്പോൾ പിന്നെ കുറച്ച് ആൾ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പട്ടാളക്കാരെ കേൾപ്പിച്ച് ഇപ്പം കൊണ്ടുപോയി പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോവുക അവിടെ ചെറിയ പറയാം ഈ ഇന്ന് മാറിയില്ലെങ്കിൽ ബന്ധപ്പം തള്ളൂ. അങ്ങനെ പനികൊണ്ട് അവിടെ മുകളിലെത്തി മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അബ്ബാവും ഒത്തിരിയും വിമാശിക്കാതാണ് കിട്ടി കുറച്ചവനെ ഇവനെ എനിക്ക് മതിയാക്കി തരണ്ട് അതുപോലെ പർവ്വതം ഇറങ്ങി എല്ലാവരും ചത്തു ഇവന് പോകാൻ പറ്റിയില്ല ഇവൻ നടന്ന് ഇങ്ങനെ വന്ന് വീണ്ടും രാജാവിൻ്റെ അടുത്തെത്തി കൂടെ അവിടെ പോയി എനിക്കൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ വേറൊരു ടീമിനെ ഏൽപ്പിച്ച് കടലിൻ്റെ സമുദ്രത്തിൽ കൊണ്ടുപോയി കപ്പലിൽ കൊണ്ടുപോയിട്ട് ഏതാണ്ട് ആയിലെത്തിയ ദേശം പറയും അത് അവിടെ പൊരുത്തു കടലിൽ കൊണ്ടു ഇന്ന് മാറിക്കോന്ന് ഓൻ ആടെത്തിയപ്പോൾ അങ്ങനെ തന്നെ കുട്ടി വന്ന ദുബായി താമസിയും വിമാശിക്കാം അതോടെ തരമാല വന്ന് കപ്പലൊക്കെ പൊളിച്ച് ഒരു പരകോമലായിട്ടും ഈ മോൻ രക്ഷപ്പെട്ട് കരയിലെത്തി മറ്റുള്ളവർ ചത്തു. ഇയാൾ കൊണ്ടുവെത്തി രാജാവിൻ്റെ ഒട്ടാരത്തിൽ പിന്നെ രാജാവിനോട് നിങ്ങൾ തോന്നണം മനക്കട നിങ്ങൾ പിന്നെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കുട്ടിൻ്റെ ഇരുപത്ത പറയും കുട്ടി കുട്ടീൻ്റെ ആശയം ഇവിടെ നിലക്കണം അതിന് വേണ്ടി ഇരിക്കുക നിങ്ങൾക്ക് ഇങ്ങനെ കൊല്ലണമെങ്കിൽ ഞാനൊരു പണിയല്ലേ കൊല്ലാകും ഞാൻ നിങ്ങളെ വിദ്യകളൊന്നും നിന്നെ കൊല്ലാൻ കഴിയില്ല നാട്ടിലുള്ള ജനങ്ങൾ മുഴുവൻ ഗ്രൗണ്ടിൽ ഒരുമിച്ചു കൊടുക്കും ഇതൊരു വലിയൊരു ഉയർന്ന കഴുകുമരത്തിലേക്ക് നിന്റെ അമ്പെന്ന് ഒരു അമ്പെടുക്കുക അമ്പും കുട്ടി ഇതൊരു അമ്പെടുക്കേണ്ട സമയത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഉല കുട്ടിൻ്റെ റബ്ബിൻ്റെ പേര് കൊണ്ട് നന്ദിക്കായി അമ്പയില്ല അങ്ങനെ എൻ്റെ അമ്പയത്താൽ ഞാൻ മരിക്കുന്നു. രാജാവിന് എങ്ങനെയെങ്കിലും എൻ്റെ ബുദ്ധിമുട്ടും തീർന്നിട്ടുണ്ടെന്ന് പൊണ്ണനാണ് ആൾ പറഞ്ഞത് ആളൊക്കെ വിളിച്ചു കൂട്ടി കഴുകുമരത്തിലൊക്കെ കയറ്റി ആ കുട്ടിൻ്റെ അമ്പ് കുറ്റിൻ്റെ അമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഉല എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ട് അമ്പ ചെയ്തു ഈ അമ്പ് അവിടെ പോയി ചെന്നൈയിൽ പോയി തുറച്ചു അതോടെ കുട്ടി മരിക്കുകയും ചെയ്തു. കുട്ടിയായിട്ട് മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും കൂടി ആമെന്നാബി റബ്ബിൽ ഉല ആ കുട്ടിൻ്റെ റബ്ബിൽ നിന്നൊരു പ്രത്യേകതയുണ്ട് അയാളെ കൊണ്ട് ഞങ്ങളെല്ലാവരും വിശ്വസിച്ചു കൂടിയാലൊക്കെ മൂന്നി വെച്ചു. അപ്പം സുമാർ 12,000 എന്ന് പറയുന്നത് 25,000 പേരാണ് നമുക്ക് കിടങ്ങുന്നത്
വലിയ കടങ്ങ് കൂടിയിൽ തീയിട്ടിട്ട് കാറ്റിലേക്ക് ചാടിച്ചോളി കളിയിൽ കുട്ടിന്റെ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതേ മാറിക്കോളും. ആണുങ്ങൾ ഇപ്പം ഓരിയെങ്കിലും തെറ്റാന്താ ഒരു യഥാർത്ഥ മൂമിയായി എന്നുള്ളത് അയിമാനില്ലാത്ത ഒരു നാട്ടിൽ ഒരു തീമാൻ ഉറച്ചു നിന്നുകൊണ്ട് ആ തീയിട്ട് ചാടാൻ പറയും, വേറെ തെറ്റൊന്നും ചെയ്തുകൊണ്ട്. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിനെ വിശ്വസിക്കുകയും യഥാർത്ഥ ഒരു ഏകദാസം നിഷ്കളങ്കതയും വെച്ച് പുലർത്തുന്നവരാരോ അവർക്ക് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വന്ന ഈ ഇത് കൂടുക യോഗാവസാനമായി കൂടിക്കൊണ്ടു. അതേസമയത്ത് അങ്ങനൊന്നുമില്ലാതെ ഇങ്ങനെ വെളിയിൽ നിലയിൽ വെള്ളം പാകുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഒപ്പിച്ച് അങ്ങനെ പോവാം, പ്രയാസമൊന്നുമില്ല. അല്ലാത്തവർക്ക് ഇത് നേരും. ഈ 12,000 ആൾക്കാരും തിക്കിലേക്ക് ചാടാൻ തയ്യാറ് എല്ലാവരും ചാടി അവസാനം ഒക്കത്തൊരു കുട്ടിയുള്ള അമ്മ കുട്ടി മുല കുടിക്കുന്ന കുട്ടിയാണ്, ഈ ഓർത്തിരുമ്പോൾ ചാടാൻ നീ വിചാരിച്ച് ചാടണം. അപ്പൊ കുട്ടി പറഞ്ഞു ഒട്ടും അടിക്കേണ്ട, ഇത് താൽക്കാലിക തിക്ക എന്നുള്ള തിക്കി വേറെ നിങ്ങൾ ചാടിക്കോളി. അപ്പോൾ തൊട്ടിലേച്ച് മുലകുടി പ്രായത്തിൽ സംസാരിച്ച ഒരു കുട്ടിയാണ് ഈ കുട്ടി. അങ്ങനെ കുട്ടി പറഞ്ഞപ്പോൾ ഉമ്മയും ചാടി കുട്ടിയും ചാടി, എല്ലാവരും മരണപ്പെട്ടു. പിന്നീട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ആ വാക്കാടോ കുടിച്ച സമയത്ത് പറഞ്ഞ മറ്റേ കുട്ടിനെ കണ്ടുപോയാൽ അബ്ദുല്ലാഹി ഖാം റളിയല്ലാഹു മാന്തിയപ്പോ കൈ ഇതാ വടങ്ങരെ വെച്ചിട്ടുണ്ട്, കൈ ഇങ്ങോട്ട് എടുത്തപ്പോൾ ചോര കൊട്ടിടും, കൈ ആൾക്ക് വെച്ചാൽ ചോരാട് നിൽക്കുകയും ആ കൊല്ലപ്പെട്ട അതേ രീതിയിൽ. അപ്പോൾ 1000 കൊല്ലങ്ങൾ കഴിഞ്ഞതാ, 500 കൊല്ലങ്ങൾ കഴിഞ്ഞതാ. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞത് അബ്ദുല്ലാഹി താങ്ങുന്ന നാളാണ്, നിങ്ങൾ അവിടെ തന്നെ ഓരോന്ന് പറഞ്ഞു കണ്ടപ്പോ ഇതൊക്കെയാണ് പരീക്ഷണത്തിന്റെ സ്ഥിതി. ഇങ്ങനെയൊക്കെയാണ് അള്ളാഹുത്താല മുമ്പിനോട് പെരുമാറും, അള്ളാഹുത്താല മുമ്പിനോട് പെരുമാറി ഓൻ ഇഷ്ടങ്ങളൊക്കെ ഇവിടെ ഒപ്പിച്ച് പൂർത്തിയാക്കി കൊടുക്കുന്ന രീതിയാവുക. ഇങ്ങനെയാണോ പെരുമാറ്റം എന്ന് നമുക്ക് നോക്കണം. അതല്ല, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നല്ല സുഖത്തിലും സൗഖ്യത്തിലും പൂർത്തിയാക്കി തരുന്നുണ്ടെങ്കിൽ ഈമാൻ അവിടെ കുറവുണ്ടെന്നില്ല നമ്മൾ ഉറപ്പിച്ചാൽ. ആ സൈഡിനൊക്കെയുള്ള റുപ്പി കടന്നുകളൊക്കെ ഒന്ന് വേറി ഒഴിച്ചെടുത്തു. അതിൽപ്പെട്ടത് ആ ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുക. മഹാനായ സഹാബി ഇമ്രാൻ ബിൻ ഹുസൈൻ ഉപയോഗമാണ് വയറു രോഗവും മൂലക്കുരു അതുകൊണ്ട് കൂടിയിട്ട് ഗത്യന്തരമില്ലാതെ തളർന്ന് കട്ടിലേക്ക് കടന്ന് കട്ടിലൊക്കെ തുളട്ട് മൂത്രമൊഴിക്കാനും കാഷ്ടിക്കാനും അങ്ങനെ 30 കൊല്ലത്തോളം തടിയൊക്കെ തളർന്ന രീതിയിൽ ഇങ്ങനെ പറയും. നമ്മൾക്ക് ഓരോരുത്തർ ഓരോ രീതിയിൽ ഇങ്ങനെ വേർക്കാൻ പറ്റും. വേണ്ട ഒരു സഹാബിയൊക്കെ കിടക്കരുത്, എല്ലാവർക്കോടും ആണൊരു വ്യാസമാണെന്ന് വെച്ചാൽ ഞാൻ തീത്ത പള്ളി ഒരൊറ്റ തൂമിക്ക് ഇഷ്ടേന്ന് മുമ്പൊരാൾ നീച്ചോണം. അങ്ങനെ കാണാൻ ചെന്ന് മുമ്പൊരടുത്ത കൂട്ടുകാരനായ ഒരാൾ കൂട്ടുകാരൻ കാണാൻ ചെന്നപ്പോൾ തന്നെ കരിച്ചിരുന്ന മുമ്പൊരവസ്ഥ കണ്ടു, 30 കൊല്ലമായി കടക്കുന്നു കട്ടിലേ. ഇയാൾക്കൊരു വിഷമോട്ടില്ല, അയാൾക്ക് ഇമ്രാൻ ബിൻ ഹുസൈൻ്റെ ഉപയോഗമാണ്. 30 ചോദിച്ച് ഇന്നത്തെ കൊണ്ട് കരിയുന്നത് നിങ്ങൾ ഈ അവസ്ഥ കണ്ടിട്ടാണ്, എന്നാ കരിയണ്ട പോയി നീ ഒഴിക്കുമാ പോകുക, അവനിക്കുന്നാണോ ഇഷ്ടപ്പെട്ടു ഞാനത് ഇഷ്ടപ്പെട്ടു. ഞാൻ സുഖാരും പറഞ്ഞാൽ ഈ മറ്റിനെ പറയാം, ആരും പറയണ്ട മറ്റിന് പറഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞാൽ ഞാൻ കൂടി ഇപ്പം ഇന്ത്യത്ത് കയ്യത്താനൊക്കെ വരും. ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് ഇന്നൽ മലായിക്കത്തെ തസൂറിന് മലക്കളെപ്പോഴും ഇന്ത്യ എടുത്ത് ഇങ്ങനെ വരും. ഇപ്പൊ ആനശിക്കുക, ഞാൻ ഓർക്കോട് നേരം പോക്കില്ല, ഓ എന്നോട് സലാം ചെയ്തു ഞാൻ സലാം മറക്കും, അങ്ങനെ അതല്ലേ തടി അങ്ങനെ അയക്കോടെ എന്താ അങ്ങനെ ഒരു അനുഗ്രഹത്തിലാണ് ഞാൻ ഇവിടെ ഉള്ളത്. ഇവിടെ എനിക്ക് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കേണ്ട, ആലോചിക്കഴിഞ്ഞ് ഇന്നുള്ള അവസ്ഥ മാറ്റണ്ട, എനിക്കിതാണ് ഇഷ്ടം. അയക്ക് ഇമ്രാൻ ബിൻ ഹുസൈൻ്റെ ഉപയോഗമാണ്. ഇങ്ങനെയാണ് അള്ളാഹു ഇമ്രാൻ ഹുസൈൻ റസൂലുള്ളാഹി ഒരു സഹാബിയാണ്, റളിയല്ലാഹു അൻഹു വറദു അൻഹു. അള്ളാഹ് അവരെയും ദുർബലിക്കൊണ്ടു, അവർ അള്ളാഹിനെയും ദുർബലിക്കൊണ്ടു. അങ്ങനത്തെ ഒരാളാണ്, അങ്ങനത്തെ ഒരാൾക്ക് അള്ള കൊടുത്ത കഷ്ടപ്പാടാണ്. ഇതൊന്ന് ജീവിതത്തിൽ ഒരിക്കലും മാർക്കോ നമുക്ക് പലരെ പറ്റിയും ചിലപ്പോൾ സംശയം തോന്നും, നമ്മളെ പറ്റി നമുക്ക് ഈമാൻ്റെ ഓട്ടങ്ങൾ വരും. അപ്പോൾ ഒക്കെ ഈ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പിന്നെ നമ്മൾക്ക് ഇങ്ങനൊന്നും വരുന്നില്ലെങ്കിൽ ഓരേക്കാൾ നമ്മൾ നന്നായി നമ്മൾ കണക്കൂട്ടത് മറിച്ച് ഈമാൻ നമ്മൾ എത്ര അടിയില്ലാതെ കണക്കൂട്ടിയാൽ. ഇതുപോലെ അബ്ദുല്ലാഹിയുടെ ചെയ്ത് റളിയല്ലാഹു അൻഹു കഥയും മുമ്പരുമ്പരെ സഹോദരന്മാരോട് കൂടെ ബസറിന്റെ ഒരു ഭാഗത്ത് പുറപ്പെട്ടൊരു മരയിൽ എത്തി ഒരാൾ ആ ഗുഹൻ്റെ ഉള്ളിൽ കുഷ്ഠരോഗം പിടിച്ച് ശരീരമൊക്കെ ഇങ്ങനെ പൊട്ടിയൊഴിച്ച് ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇത് കണ്ടുപോയി ഇയാൾക്ക് നിങ്ങൾ ആശുപത്രിയിൽ പോയിരുന്നെങ്കിൽ ബസറിൽ കണ്ടുപോക്കാൻ സഹിക്കാൻ കഴിയില്ല, കണ്ടൊക്കെ ഇങ്ങനെ പൊട്ടി ഇരിക്കുന്നു, ഏതൊന്നായിട്ട് കുഷ്ഠയിട്ട് ശരീരം മാംസങ്ങളൊക്കെ ഇങ്ങനെ അടർന്ന് വീഴ്ന്ന് കിടക്കും, ഒറ്റക്ക് ഇങ്ങനെ ഗുഹയൊക്കെ എടുക്കാം.
ഇത് കണ്ടപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ ആള് കാണാൻ പോയ ആള് നിങ്ങൾ ആശുപത്രിയിൽ പോയി ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയാണ് ചിലർക്ക് നിർബന്ധിക്കും നിർബന്ധം തന്നെ നിങ്ങൾ കാണിക്കണമെന്ന്. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഇയാൾ വേറെ ആകാശത്ത് ഇങ്ങനെ പോകും. ഫസ്റ്റ് ഓണി ഞാനിപ്പോൾ എന്ത് തെറ്റായാലും ചെയ്ത് ഇനി ചെയ്തേ തൃപ്തി പെട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇടകേർ വന്ന് കഴിഞ്ഞോട്ട് ചികിത്സിക്കാൻ പറയും. ഇന്ത്യ അതിൻ്റെ ഇടയിൽ ഇടപെടുന്നുണ്ട്. നീ എങ്ങനെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എന്നോട് ഇഷ്ടമാണ്, എനിക്ക് എന്നോട് ഇഷ്ടമാണ്, എപ്പോൾ വരാതിരുന്നില്ല. ഇത് മൂന്നാമം വന്നിട്ട് ഈ ഇടപെട്ടിട്ട് ഇതെന്തോ തെറ്റോണ്ടാണ്, ഞാൻ ചെയ്തത് തെറ്റോണ്ടാണോ? അപ്പം ഇങ്ങനെ ഓരോ ഇടത്തേക്ക് എത്തിച്ചു എന്ന് മുമ്പ് അള്ളാഹുവോട് ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു സഹീദീലക്കല്ലു പറഞ്ഞ എന്താ നിന്നോടെന്താ അബദ്ധം മനസ്സിലെന്താ തോന്നിയിട്ട് വന്നു പോയിട്ട് വന്നത് ഇടങ്ങേറാണെങ്കിൽ ഞാൻ എന്നോട് മാപ്പിന് ചോദിക്കുന്നു, എനിക്ക് ഇന്നോട് ഇനി എന്താണ് ചെയ്ത് എനിക്ക് എല്ലാ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് എഴുതുക. ജിബ്രീൽ അലൈഹി ഇസ്ലാം യൂനുസ് നബി അലൈഹി ഇസ്ലാമും നമ്മൾ കണ്ടു. അപ്പോൾ യൂനുസ് നബി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് വന്ന് ഭൂമിയിൽ ഏറ്റവും അള്ളാഹു തആലക്ക് ഇബാദത്ത് എടുക്കുന്ന ഒരാളെ പറ്റി അറിയിച്ചു. അപ്പോൾ ജിബ്രീൽ മൂപ്പരെയും കൂട്ടി പോയി ഒരാളെടുത്തു. അയാൾ കുഷ്ഠം കൊണ്ട് കയ്യും കാലൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു വയ്ക്കും, കുഷ്ഠരോഗം പിടിച്ച്. അങ്ങനത്തെ ഒരാളെടുത്തൊക്കെ കൊണ്ടുവച്ചു. എന്നിട്ട് അയാൾ അള്ളാഹിനോട് ഇങ്ങനെ പറയാം, അത്തേ തന്നെ ഈ ബിമ ആയത് ചീത്ത പഠിച്ചവനെ കഴിഞ്ഞും കാര്യമൊക്കെ തന്നെങ്കിൽ പാടുകാരെ എന്നെ സൂക്ഷിച്ച് കൊച്ചലത്തനി ഹിമ അപ്പഞ്ഞ എടുത്ത് വാപ്പനി ഈക്കല്ലങ്ങന അപ്പം പഠിച്ചവനെ എന്നിലേക്കുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ ശേഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആളോട് നല്ല രീതിയിൽ അള്ളഹാനോട് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടന്മാരോട് സംസാരിക്കുമ്പോൾ അള്ളഹാനോട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുക. ഒരു പരാതി വേവലാതി ഉണ്ടാക്കില്ല. കഴിയും കാലമൊക്കെ തീർന്നതിന് കുടിഞ്ഞു വരും കുഴുത്ത്. അപ്പം യൂണിവേഴ്സിലേക്ക് പറഞ്ഞു, ഞാനിപ്പോൾ നിങ്ങളുടെ ഇതിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഇബാദത്ത് എടുക്കുന്ന ആളാണ്. എന്നാൽ എന്നും നോമ്പ് നിൽക്കുന്ന ഇപ്പോൾ പോലും നിസ്കരിച്ച് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാരുള്ളത്, ഇയാൾക്ക് പറഞ്ഞ് ചെയ്യാൻ അവസരമില്ലല്ലോ, നിങ്ങൾ കാണിച്ചത് ഇയാളെയാണ്. അപ്പോൾ ഇതിനേശ്വരം പറഞ്ഞ് അങ്ങനെയായി ഇയാൾ കയ്യും കാലൊക്കെ പൊടിഞ്ഞു പോകുന്നതിന് മുമ്പ് അയാൾ ഫുള്ളായിട്ട് നിസ്കരിക്കുകയും നിത്യം നോമ്പ് വയ്ക്കുകയും ചെയ്യുന്ന ആൾ. ഇബാദത്തിലായ കുറച്ച് കുറവുണ്ടായിട്ടില്ല, ഇയാൾ ഫുള്ളായിട്ട് ഇബാദത്തിൽ തന്നെ നിത്യകാലം നോമ്പ് നിൽക്കുകയും രാത്രി ഫുള്ളായിട്ട് നിസ്കരിക്കുകയും ചെയ്യും. അതിന് പരമിട്ടിപ്പോൾ എന്താ കയ്യും കാലൊക്കെ പൊഴിത്ത് കുഷ്ഠായിട്ടൊക്കെ പൊടിഞ്ഞു. അപ്പം ഇതിൻ്റെ മുമ്പ് അയാൾ അതേ ചെയ്തിരുന്നു. അപ്പോൾ അയാൾ അങ്ങനെ ചെയ്യുന്നതിൽ എത്തുമ്പോൾ അള്ള എന്നോട് പറഞ്ഞതാണ്, ഇനി പോയിട്ട് ജിബിലിനോട് പറയും, ജിബിലിൽ പറയാണ് അള്ള എന്നോട് പറഞ്ഞു അയാളെ കണ്ണൊക്കെ ഒന്ന് പോക്കണമെന്ന്. എന്നിട്ട് ഇങ്ങനെ മുമ്പ് നീങ്ങുന്നതാണ്, ഞാൻ ചെന്ന് ഇങ്ങനെ ഇഷാറാത്തേ അവരുടെ കണ്ണൊക്കെ പൊട്ടി. അപ്പോൾ അയാളിങ്ങനെ പറയാൻ തുടങ്ങി അള്ളാരോട്. അപ്പോൾ ഇനി കുറേ കാലം എനിക്ക് തന്നു, അപ്പോൾ ഇനി എടുക്കുകയും ചെയ്തു. നല്ല നിലക്ക് ഇങ്ങനെ അയൽക്കായി വേവലാതൊന്നുമില്ല. ഇനി എനിക്കും ഇനി മോഹങ്ങളുണ്ട്, എന്നാൽ പ്രതീക്ഷകളുണ്ട്, ചിലപ്പോൾ എനിക്ക് തന്നേക്കാം, അല്ലെ മറ്റു പല ഗുണങ്ങളും എനിക്ക് ചെയ്തേക്കാം എന്നുള്ള ആ പ്രതീക്ഷ ഞാൻ നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാരോട് ഇയാൾ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഒരു മൂന്നാള് കഴിപ്പോൾ യൂനുസ് നബി ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞ മനുഷ്യർ അയാളോട് ജിബ്രീൽ പറഞ്ഞു, ഞമ്മൾ ദുരാക്കുക, നിങ്ങളും ദുരായിരിക്കുക, ഞങ്ങൾ രണ്ടാളും ദുരാക്കുക, അള്ളാഹു തരങ്ങൾ കൈകളും കാലുകളും കണ്ണും ഒക്കെ ഒന്ന് മടക്കി തരട്ടെ. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പണ്ട് ചെയ്തതുപോലെ എന്നും നിസ്കരിച്ച് വേഗം കൊടുക്കുകയും നിസ്കരിച്ച് എന്നും നോമ്പ് ഒരുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അയാൾ പറഞ്ഞു, മാവിക്കുക ആയിരിക്കുക, എനിക്ക് ഇഷ്ടമല്ല, പുതിയ കൈയൊക്കെ കിട്ടിയില്ലേ നന്നായിട്ട് നിസ്കരിക്കാന്നുള്ളൂ. അപ്പോൾ ചോദിച്ചിരുന്നു ആനന്ദൻ, താരം ഇതാ കാലത്ത് മഹബത്ത് ഹൂഫിയാകാം, എൻ്റെ യജമാനൻ്റെ ഇഷ്ടം ഞാനിങ്ങനെ കുയിത്തു എടുക്കലാണ്. അപ്പോൾ മഹബത്തു ഹാബിലേക്ക് അവൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം, പിന്നെ അതിലപ്പുറം ഇഷ്ടം തിരഞ്ഞെടുക്കേണ്ടിയില്ല. ഇപ്പം നമ്മൾ ചിലതെന്ന് മുട്ടുവേദന ഭയങ്കര മുട്ടൊന്ന് നൂറ് നിൽക്കുന്ന രണ്ടരക്കാലത്ത് നിന്ന് ഒപ്പൊക്കെ നന്നാക്കി ചെയ്ത് നിസ്കരിക്കുക. അത് പറയേണ്ട ആവശ്യം എന്താ, ഓൻ്റെ ഉള്ള മുട്ടോണ്ട് കഴിച്ചാൽ അള്ളാഹ് ഇഷ്ടം, പുതിയ മുട്ട ഉണ്ടാക്കി കഴിച്ചാൽ അള്ളാഹ് പറഞ്ഞില്ല. അങ്ങനെയല്ലോ നമ്മളിപ്പോൾ ഓരോന്നും ഒരു ആയുള്ള കാര്യം പറയലാവുന്നത് അങ്ങനെ ഒന്നായിരിക്കും ഇങ്ങനെ ചെയ്യേണ്ടിന്നല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അയാളോട് ചോദിച്ച് ഇതൊക്കെ നല്ല കഴിക്കും നല്ല കാലം ഒക്കെ തന്ന് കണ്ണും തന്നിട്ട് ഞങ്ങൾ മൂന്നാളുകൂടി സംഭവം ഇവരി ഇമാമായി ഞാൻ അത് നടത്തി വെക്കാൻ നോക്കാൻ എന്താ ഉദ്ദേശം, ഇത് മടക്കി തരാം, എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ യജമാനൻ ഇഷ്ടം, ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുക, ഇനി അയ മാറുന്ന എനിക്ക് ഇഷ്ടമല്ല, അവൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ യൂനുസിന് പറഞ്ഞു, എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ആഗ്രഹം ഇയാളെ തന്നെയാണ്, ഇബാദത്ത് തന്നെ കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യാമെന്നല്ല, അള്ളാഹ് ഭയപ്പെടലല്ലേ, ഇയാളാണ് ഇപ്പോൾ അള്ളാഹ് ഏറ്റവും ഭയപ്പെട്ട. ഈ കുഷ്ഠത്തിൽ കയ്യും കാലും കണ്ണുമൊക്കെ പോയിട്ടും എൻ്റെ യജമാനൻ്റെ ഇഷ്ടം അതാണ് അറിഞ്ഞുകൊണ്ട് ആ ഇഷ്ടത്തിന് മുമ്പ് ഇതാണ് ഈ ഭാഗത്ത് ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അങ്ങനെ അവനാ വിചാരിച്ചതുപോലെ ഒരു കാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളത് അല്ല ഈ ഭാഗത്ത് മറിച്ച് റബ്ബ് ബനിക്ക് എന്താണോ തൃപ്തിപ്പെട്ടത് ആ അവസ്ഥയിൽ നിൽക്കൽ തൃപ്തിപ്പെടാനാണ് ഇപ്പം പിന്നെ ഈ ഭാഗത്ത്. അപ്പം ഈ വേവലാതി കുറേ കുറയും,
ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ഇന്നിട്ട് അതൊക്കെ ഒന്ന് തീർന്ന് കൊലയിലൊക്കെ ഒരു അത്യാവശ്യത്തിനൊക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, അതിനൊരു മാറ്റി സുഖമായിട്ട് അസാന്തരിച്ച് കേൾക്കേണ്ടി എന്നൊക്കെ പറയും. അപ്പൊ അതിന്റെ അർത്ഥം അള്ളാഹ് പോലെ നാല് ഉസ്താരം കിട്ടാനായിട്ട് ഇങ്ങനെ കാണാത്തിരിക്കുക ചെറിയ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ചെറിയ ഇതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുപോലെ അറിയും നമ്മൾ മനസ്സിലാക്കാം. അപ്പോഴാണ് നമ്മൾ ഈമാനിക്കുന്നത് ഇതാണ് ഹദീസിലെ ഇതാകുവാവു അർദ്ധൻ അള്ളാഹ് അടിമനെ പരീക്ഷിച്ചാൽ സ്നേഹിച്ചാൽ ഇത്തരാവും അള്ളാഹ് ആദ്യം പരീക്ഷിക്കുകയായി. അപ്പൊ പരീക്ഷണം തുടങ്ങി സ്നേഹം തുടങ്ങുന്നത് അള്ളാഹ് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് പരീക്ഷണം തുടങ്ങുക. ഉള്ളി നോക്കുക, ഓ ദേഷ്യം പിടിക്കുക അല്ലെങ്കിൽ ചിരിക്കുക, പിന്നെ അന്ന് ഉള്ളതില്ല പത്തിയക്കലോ പിന്നെ വാളുവെക്കലോ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നിൽക്കുക. പയ്യൻ സബറ എന്നിട്ട് അവൻ ക്ഷമിച്ചാൽ ഈജിത്തവാഹു ഭഗവാനെ തെരഞ്ഞെടുക്കും. ഇസ്തിഫാർ പയ്യൻ പ്രതിയ ക്ഷമിക്കല്ല ഞങ്ങനെ ചെയ്തു അന്നല്ലോ അതിന് ഇഷ്ടമാണ് ഉള്ളതെങ്കിൽ ഇസ്തിഫാവ് ഭഗവാന്റെയും മുസ്തഫയാക്കി മാറ്റി ഏറ്റവും ഉന്നതമായ പദവിയിലേക്കിന്റെയും തെരഞ്ഞെടുക്കും. പരീക്ഷണത്തിന്റെ ഒരവസ്ഥ ഇതാണ്. ഇത് മനസ്സിലാക്കരുത്, മനസ്സിലാക്കി നമുക്ക് ഒരുപാട് വേവലാതികളും ചോദ്യങ്ങളും ആർക്കും വിളിയൊക്കെ തീരും. എന്തെല്ലാണോ തന്നത് അത് തന്നേലായിരിക്കും. ഇപ്പം നമ്മളെ ചാതിരിമാവിന്റെ ശിഷ്യൻ അബ്ദുല്ലാഹ് ബിൻ മുർശിദി ഈ മൂലക്കുരുവിന്റെ അസുഖങ്ങൾ വന്ന് ഒന്നായിട്ട് രക്തങ്ങൾ എപ്പോഴും ഒരു തള്ളിക്കൊണ്ടേ നിൽക്കുന്ന ആൾ അങ്ങനെ ആരോന്ന് കാണാൻ വന്നു. ഓ കാണാൻ വന്നപ്പോ ഇങ്ങനെ ഒന്ന് ആയിരുന്നു അപ്പൊ ആശയത്തിലാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മുമ്പ് പറഞ്ഞു അത് വേണ്ട, ഞാൻ ഇപ്പൊ ഇതാണുള്ളത് അതാണ് എന്റെ ആശയം, ഇനി അതിലപ്പുറം ആശയത്തിൽ ജീവിക്കേണ്ടാവും. ഇത് സഹിച്ചു കൊടുക്കണ മൂപ്പരെ പദവി ഉയർത്താനാണ്, അതിന് വേവലാതെന്ന് മൂപ്പർ പോട്ടില്ല, പിന്നെ ഏറ്റവും വന്ന ആശയത്തിനാണ് ഇതുവേക്കേണ്ടിയുള്ളൂ. അപ്പോൾ സുബ്ഹാനല്ലാഹ് ഇതൊക്കെ മനസ്സിലാക്കി വെറും ചെല്ലലും പറയലും ചെയ്യലും തന്നെയാണെന്ന് നോക്കണ. കൽബ് ഈമാന്റെ സ്ഥാനം ഹൃദയ അള്ളാഹാൻ അള്ളാഹുമായിട്ട് തൃപ്തിപ്പെടണം ആദ്യം. അതിന്റെ കീ ആയിട്ടാണ് നമ്മൾ ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും. അതിൽ പരീക്ഷണങ്ങൾ വന്നാൽ ശ്രമിക്കണം. പരീക്ഷണം തരുന്നത് തെളിയിച്ചെടുക്കാനാണ്, പരാജയപ്പെടുത്താനല്ല. ചിലർ പരാജയപ്പെട്ടു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹ് കള്ളാഹ് തൃപ്തിപ്പെടാത്തതും. എപ്പോഴും വേണ്ടി ആ കള്ളാഹ് തൃപ്തിപ്പെടാനുള്ള തൗഫീഖിനെ ചോദിച്ചു കൊടുക്കണം. അതാണ് ചോദിക്കുന്നത്. അള്ളാഹ് തന്നെ കള്ളാഹ് തട്ടാനല്ല പറയുന്നത്, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടി അള്ളാഹ് അള്ളാഹു തൃപ്തിപ്പെടാൻ പരീക്ഷണത്തിന് ക്ഷമിക്ക, അതിന് ക്ഷമ തരണം എന്ന് ചോദിക്കാൻ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം ആൾക്കാരുടെ കൂട്ടത്തിന് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. റബ്ബനാ ഹസന ഫിൽ ആഖിറത്തിൽ ഹദീദി മുദാവിമാ.